ഈയാഴ്ചയിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ നേരിട്ടിരിക്കുന്ന വല്ലാത്ത ബാധയെയും ഈ മഹാവ്യാധിയെന്ന് ലോകം വിളിക്കുന്ന ഈ പ്രശ്നത്തെയും നാം നേരിടുകയാണ്. അതിനെ കുറിക്കുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞയാഴ്ചയിൽ ഓർമ്മിപ്പിച്ചു. ഭയപ്പെടാതെ വേണം ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും. നാം അന്യോന്യം കടമ്പെട്ടവരാണ്, അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ കടമ്പെട്ടവരാണ്. ഇതൊക്കെ കഴിഞ്ഞയാഴ്ചയിൽ പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഇന്ന് ദൈവത്തിൻ്റെ നാമം വിളിച്ചിരിക്കുന്നതായ ദൈവത്തിൻ്റെ ജനം, നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കൊരു വിടുതൽ തരുമെന്ന് കഴിഞ്ഞയാഴ്ചയിൽ ഓർമ്മിപ്പിച്ചത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യിരെമ്യാവിൻ്റെ പ്രവചനത്തിലും മറ്റും 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 കാണുമ്പോൾ നമ്മൾ ഈ രോഗങ്ങളെക്കുറിച്ച് ഗൗരവമായി അറിയുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാൻ കഴിയും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ വരുന്നത്? ആരുടെയെങ്കിലും പാപമാണോ ആരുടെയെങ്കിലും കുറ്റമാണോ? പ്രത്യേകിച്ചും ദൈവസഭകൾ നേരിടുന്ന, ആത്മീക ശുശ്രൂഷകന്മാർ നേരിടുന്ന ചില നിരൂപണ പദങ്ങളുണ്ട്. രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇതുവരെയും പഠിപ്പിച്ച നിങ്ങൾ മാളങ്ങളിൽ കയറിയോ? എന്തുകൊണ്ട് രോഗശാന്തി നടക്കുന്നില്ല, എന്തുകൊണ്ട് വിടുതൽ ലഭിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന പലരുണ്ട്. അവർ വേദപുസ്തകം വായിക്കാത്തതിൻ്റെ, ബൈബിൾ വായിക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് കരുതി ഞാൻ ആ ഭാഗങ്ങളിലൂടെ അതിവേഗത്തിലൊന്ന് യാത്ര ചെയ്യുവാനായി താല്പര്യപ്പെടുകയാണ്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ചിഹ്നമായി, വരവിൻ്റെ അടയാളമായി നമുക്ക് രോഗങ്ങളെ കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മഹാവ്യാധികൾ അവിടെവിടെ ഉണ്ടാകും. മഹാവ്യാധികൾ അവിടെവിടെ ഉണ്ടാകുന്നത് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. അത് നിർബന്ധമായി സംഭവിച്ചിരിക്കണം. രോഗശാന്തിക്കാരുള്ളയിടത്ത്, പെന്തക്കോസ്തുകാരുള്ളയിടത്ത് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ യേശുവിൻ്റെ വരവ് താമസിക്കയില്ല. അത് നടക്കേണ്ടതാകയാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്തരമുള്ള മഹാവ്യാധികൾ എന്ന് കാണുവാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് ഭാഷയിൽ ഞാനിത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായി വരും. രണ്ട്, നമ്മുടെ പാപങ്ങൾ മുഖേന കർത്താവ് നമ്മെ ശിക്ഷിക്കുന്ന ശിക്ഷയുണ്ട്. പാപങ്ങളുടെ ഫലമായും മഹാവ്യാധികൾ വരും. മറക്കരുത്, പാപത്തിൻ്റെ ഫലമായി മഹാവ്യാധികൾ ദൈവം അയക്കും. പാപം ചെയ്യാത്ത ഒരാളിന് മാത്രമേ എന്തുകൊണ്ട് മഹാവ്യാധി അയച്ചുവെന്ന് ചോദിക്കാൻ ഒക്കത്തുള്ളൂ. മനുഷ്യൻ പാപത്തിൽ കിടന്നുകൊണ്ട് എന്തുകൊണ്ട് മഹാവ്യാധി എന്ന് ചോദിച്ചാൽ, സഹോദര സഹോദരി, നാം നേരത്തെ ഓർക്കേണ്ടതായിരുന്നു, ഓർക്കാതെ വന്നു. പാപത്തിൻ്റെ ഫലമായി ദൈവം മഹാവ്യാധി അയക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മഹാവ്യാധികൾ ഇന്ന് കൊറോണയിൽ വന്നു നിന്നു. എന്നാൽ ഒരല്പം ഗൗരവമായി ചിന്തിക്കുന്നെങ്കിൽ രസകരമായ ഒരാശയം, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപേ, അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുന്നമേ ആരോ ഒരാൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ 4 നൂറ്റാണ്ടുകൾ പുറകോട്ടെടുത്താൽ ഓരോ 20-കളിലും ഓരോ മഹാമാരികൾ വന്നുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വരവിനെ മാത്രമായിരിക്കണം അത് കാണിക്കുന്നത്. 1720 പ്ലേഗ് ബാധ ലോകത്തിലുണ്ടായി. ജനലക്ഷങ്ങൾ മരിച്ചു. 100 വർഷം കഴിഞ്ഞു. 1820 കോളറ മുഖേന ലോകത്തിൽ ആകമാനമായി ലക്ഷങ്ങൾ മരിച്ചു. അടുത്ത 100 വർഷം 1920 സ്പാനിഷ് ഫ്ലൂ എന്ന പേരിൽ ഒരു ഫ്ലൂ ഉണ്ടായി. ആ ഫ്ലൂവാൽ ജനങ്ങൾ മരിച്ചു. ഈ 2020 ഈ 100 വർഷമാകുമ്പോൾ 2020 കൊറോണയാൽ വലിയ മരണഭീതി നാം പ്രതീക്ഷിക്കുന്നു. അനേകർ മരിക്കുവാനിടയായി തീർന്നു. ഇനിയും 2000-കളുടെ ആരംഭത്തിങ്കിലേക്ക് കടന്നാൽ തന്നെ കഴിഞ്ഞ 20 വർഷമായി ബേർഡ് ഫ്ലൂ, സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി, ഡിങ്കു, ചിക്കൻ ഗുനിയ, കോളറ മുതലായ അനേക രോഗങ്ങൾ നമ്മളെ ബാധിച്ചു. ഇന്ന് കൊറോണ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1990-കളിലേക്കും 1900-കളുടെ അവസാന ഭാഗത്തേക്കും മാറിയാൽ മലേറിയയും ടൈഫോയിഡും ഒക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. തുള്ളപ്പനിയെന്നും മറ്റും ആളുകൾ വിളിച്ചിരുന്ന മഹാമാരി ലോകത്തെ ബാധിച്ചിരുന്നു. അന്നും ഇന്നും ഒരുപോലെ മഹാമാരികൾ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ജനത്തെ അതിൽ നിന്നൊക്കെയും വിടുവിക്കുന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്.
യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് മഹാമാരിയെങ്കിൽ സഭയ്ക്ക് ഇവിടെ ഒരു കടപ്പാടുണ്ട്. തലകളെ ഉയർത്താം, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നാം നമ്മെ തന്നെ തയ്യാറാക്കാം. അല്ല, നമ്മുടെ പാപത്തിൻ്റെ ഫലമായി വരുന്നതാണെങ്കിൽ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് വന്ന് പാപക്ഷമ പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. അനുതപിച്ച് ജനത്തിൻ്റെ പാപം ഏറ്റുപറഞ്ഞാൽ കർത്താവ് നമ്മെ വിടുവിക്കും എന്ന് കഴിഞ്ഞയാഴ്ചയിലും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാം ദിന വൃത്താന്തം 7-ാമത്തെ അധ്യായത്തിൽ നിന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്നോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ വിടുതൽ തരാം എന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അങ്ങോട്ട് വരുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഞാൻ അതിനോട് ചേർന്ന് ഇത് മുഴു ലോകത്തിലും ഇന്നിത് വ്യാപരിക്കുന്നു എന്ന കാര്യം എടുത്തെടുത്ത് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മുഴു ലോകത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ ചിലരെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മുഴുവനെയും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇങ്ങനെയൊരു സമയത്ത് ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നു എന്ന് മറക്കരുത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഫോർ ദ ഹോൾ പീപ്പിൾ, അവരെല്ലാം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനായും ഇന്ന് ഇതിൻ്റെ കെടുതി ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും, അവരോടൊപ്പം വിശ്വാസികളും ഇതനുഭവിക്കുകയാണ്. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ചിഹ്നമാണെങ്കിൽ അത് ലോകത്തിലേക്ക് വരുന്നു. ലോകത്തിന് പൊതുവാകയാൽ എല്ലാവർക്കും അത് സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ പാപത്തിൻ്റെ പരിണിതമാണെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകത, പാപം ചെയ്താൽ ചുറ്റുവട്ടങ്ങൾ കൂടെ ഒരുവൻ പാപം ചെയ്താൽ അടുത്തുള്ളവൻ കൂടെ ശിക്ഷ അനുഭവിക്കുമാറ് ദൈവം ലോകത്തെ ന്യായം വിധിക്കും എന്ന് മറക്കരുത്. അങ്ങനെ ഓരോ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഏത് കാരണത്താലും ലോകം മുഴുവനും ഇന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യമാകയാൽ വേദപുസ്തകത്തിൽ ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച്, ഇന്ന് നമ്മൾ കാണുന്ന തരം അനുഭവങ്ങളെക്കുറിച്ചുള്ള ചില പ്രത്യേക പരാമർശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാവ്, യിരെമ്യാവ് മുതലായ പ്രവാചകന്മാർ ഇപ്രകാരമുള്ള മാരക രോഗങ്ങളെക്കുറിച്ചും ലോകത്തെ മൊത്തമായി ബാധിക്കുന്ന ഇത്തരം ബാധകളെക്കുറിച്ചും മുൻപ് പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. യെശയ്യ പ്രവാചകൻ്റെ ലഭിച്ചിട്ടുള്ള രണ്ട് പിക്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ പരസ്യപ്പെടുത്തുന്ന ലഭിച്ചിട്ടുള്ള രണ്ട് പിക്ചേഴ്സ് മുൻപിലോട്ട് ഏതാണ്ടൊരു ആശയം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിടുകയായിരുന്നു. യെശയ്യാവ് അതിൻ്റെ പ്രവചനങ്ങൾ വിളിച്ചു പറയുന്നത് 24-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ. ദയവായി ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഭൂമി അശേഷം നിർജ്ജനമായി. ഇത് ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുന്നതല്ല, യെശയ്യാവിൻ്റെ കാലത്ത് പറയുകയാണ്. യെശയ്യാവ് യേശുക്രിസ്തുവിന് 600-ഓളം വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ദൈവിക പ്രവാചകനാണ്. ആ കാലത്ത് തന്നെ താൻ വിളിച്ചു പറയുകയാണ്. ഇത് യെശയ്യാവിൻ്റെ കാലത്ത് തന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ഭൂമിയെ മുഴുവനും ബാധിക്കുന്നതായ പ്രശ്നങ്ങളായിരിക്കും. ഭൂമിയിൽ മുഴുവനും ഇതുണ്ടായിരിക്കും. വായിച്ചു. ഭൂമി അശേഷം നിർജ്ജനമായി കവർച്ചയായും പോകും. ഭൂമി മുഴുവനും ആ നിർജ്ജനമായി കവർച്ചയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നാളെ രാവിലെ ഭാരതത്തിൻ്റെ മണ്ണിൽ നാം നിർജ്ജനമായി കിടക്കുന്ന ഒരു ഭൂമിയെ കാണുവാൻ പോകുകയാണ്. പ്രിക്കോഷന് വേണ്ടി പ്രൈം മിനിസ്റ്ററുടെ ഓർഡർ അനുസരിച്ച് ഇന്ത്യക്കാർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ മിക്കവരും, എല്ലാവരും ആയിരിക്കത്തില്ല, കഴിവുള്ളിടത്തോളം ആളുകൾ വീടുകൾക്കകത്ത് ആയിരിക്കുമ്പോൾ നിർജ്ജനമായ തെരുവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ കാണുന്നത് യെശയ്യാവിൻ്റെ പ്രവചനമാണിത്. പട്ടണങ്ങൾ നിർജ്ജനമാകുന്നതായ സാഹചര്യം. ദയവായി 24:12 കൂടെ വായിക്കാം. പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു. പട്ടണത്തിൽ ശൂന്യത മാത്രം ശേഷിച്ചിരിക്കുന്നു. ഈ കാണുന്ന പട്ടണങ്ങൾ ജനലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ പട്ടണങ്ങൾ, രാത്രിയിലും പകലും ഒരുപോലെ ആൾ തിരക്കുള്ള പട്ടണങ്ങൾ, വാഹനങ്ങൾ കൊണ്ടും ജനപ്പെരുപ്പം കൊണ്ടും അടുക്കം വയ്യാത്ത പട്ടണങ്ങൾ. 2020 മാർച്ച് മാസത്തിൽ ആരംഭ ഭാഗങ്ങളിൽ കിടക്കുന്ന ശൂന്യമായ കാഴ്ചയാണ് കാണുന്നത്. ആ റോഡിൽ ഒരു മനുഷ്യനെ കാണാം. എന്തോ അത്യാവശ്യത്തിന് വേണ്ടി കാണുന്നത്. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, പട്ടണങ്ങൾ ശൂന്യമായി മാറും. തെണ്ടിക്കാണുന്നത് ചൈനയിൽ ആദ്യമായി രോഗം തുടങ്ങിയിടത്ത് പട്ടണങ്ങൾ അടച്ചുപൂട്ടി
വീടുകൾ സീൽ ചെയ്തു. വീടുകളിൽ നിന്ന് ജനത്തിന് പുറത്തു വരുവാൻ കഴിയാതെ പട്ടണങ്ങൾ ശൂന്യമായ ഇടത്ത് വീടുകൾ അടച്ചിട്ടിരിക്കുന്ന കാഴ്ച കാണാം. ഇതാണ് വർഷങ്ങൾക്ക് മുന്നമേ വിളിച്ചു പറഞ്ഞത്. ഒരു പ്രവാചകൻ പറഞ്ഞാലും ഇത് മാറുകയില്ല, ഒരു പ്രാർത്ഥനയ്ക്കും ഇത് മാറുകയില്ല. പ്രാർത്ഥനയ്ക്ക് മാറുന്ന കേസിലോട്ട് ഞാൻ വരാൻ പോവുകയാണ്, അത് മാറിയിരിക്കും. ദൈവസഭയ വിടുതൽ കണ്ടിരിക്കും. എന്നാൽ ലോകവ്യാപകമായി വ്യാപരിക്കേണ്ടതിന് ദൈവം നിശ്ചയിച്ച ചില നിയോഗങ്ങളുണ്ട്. അത് കണ്ട് രക്ഷപ്പെടുവാൻ ഞാൻ ദൈവമക്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ലോകവ്യാപകമായി പട്ടണങ്ങൾ ശൂന്യമായി മാറും. ദാ കിടക്കുന്നു ചൈനയുടെ പട്ടണം ശൂന്യമായി കിടക്കുന്ന കാഴ്ച കാണാം. ജനനിബിഡമായിരുന്ന ലോകത്തിലെ ഒന്നാം സ്ഥാനം ജനസംഖ്യയിൽ വഹിച്ചിരുന്ന പട്ടണങ്ങൾ സദാസമയം നിബിഡമായിരുന്ന ശാസ്ത്രീയ ലോകത്തിൽ വളർന്നു വന്ന യാന്ത്രിക ലോകത്തിൽ വളർന്നു വന്ന കഴിവുകളിലും കപ്പാസിറ്റിയിലും കാലിബറിലും വളർന്നു വന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ പട്ടണമാണ് ഈ കാണുന്നത്. വീടുകൾക്കകത്ത് ജീവനോടുള്ള ആളുകളെ അകത്തിട്ട് വീടിൻ്റെ വെളിയിൽ നിന്ന് അടച്ച് നെയിൽ ചെയ്തിട്ട ശേഷം ചത്തുകഴിഞ്ഞ് നാറിയാൽ നോക്കാം, അതുവരെ മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീടുകൾ അടച്ചു പൂട്ടി ഒഴിഞ്ഞ പട്ടണമാണ് കണ്ടതെങ്കിൽ തെണ്ടിക്കാണുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയും ക്ലോസ് ഡൗൺ ചെയ്തുവെന്ന് ന്യൂസ് പേപ്പറുകൾ പറയുന്നു. പട്ടണങ്ങൾ ശൂന്യമാകും, അതിൻ്റെ വാതിലുകൾ അടഞ്ഞുകിടക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനമാണ് ലോകത്തെ മുഴുവനും ബാധിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു വ്യത്യാസമില്ല. തൻ്റെ യെശയ്യാവിൻ്റെ പുസ്തകം 34:3 കേവലം ഒഴിഞ്ഞുകിടക്കുമെന്ന് മാത്രമല്ല, അണ്ടൊരു ശവം വഴിയിൽ കിടക്കുന്നത് കാണാം. ആ ശവത്തിൻ്റെ പിക്ചറൊന്ന് കണ്ടുകൊണ്ട് ദയവായി വായിച്ചാലും, യെശയ്യാവിൻ്റെ പുസ്തകം 34:3 അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും. അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയാണ്, നിഹിതന്മാരെ എറിഞ്ഞുകളകയാണ്. അവരെ പെറുക്കി എടുക്കാൻ ആരുമില്ല, കൊണ്ടുപോകുവാൻ ആരുമില്ല, ശവം അടക്കുവാൻ പോലും ആളില്ലാതെ വണ്ണം ശൂന്യമായി കിടക്കുന്ന അവസ്ഥകൾ, ശൂന്യമായ തെരുവുകൾ, ബന്ധപ്പെട്ടവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിലധികമൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കൊറോണയുടെ മരുന്നിന് വേണ്ടിയോ കൊറോണകളിൽ നിന്നൊരു പ്രതിവിധിക്ക് വേണ്ടിയോ മാർഗമില്ലാതെ പട്ടണങ്ങളിൽ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ യുദ്ധകാലത്ത് കുവൈറ്റ് പട്ടണം 100 കപ്പത്തിനു വേണ്ടി അവിടുത്തെ പ്രഭുക്കന്മാർ വഴിയിൽ ക്യൂ നിന്നത് കണ്ടവർക്ക് മറക്കുവാൻ നിവൃത്തിയില്ല. കൊറോണയുടെ ബാധയെ തുടർന്ന് ഈ പട്ടണങ്ങളിൽ ലൈൻ നിൽക്കുന്നത് കണ്ടോണം. പട്ടണങ്ങൾ വേസ്റ്റായി മാറുകയാണ്, ആർക്കും അവിടെ കടക്കുവാൻ പ്രയോജന കഴിവില്ലാതെ വരികയാണ്. യെരമ്യാവിൻ്റെ ഒരു പ്രവചനത്തിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ പ്രവാചകനാണ്, വിലാപത്തിൻ്റെ പ്രവാചകൻ എന്ന് തിരുവചനം വിളിക്കുന്ന, അല്ലെങ്കിൽ തിരുവചന പഠിതാക്കൾ വിളിക്കുന്ന, എന്നും നിലവിളിക്കുന്നതായ ഒരു പ്രവാചകനായിരുന്നു യെരമ്യാവ്. അദ്ദേഹത്തിൻ്റെയും പേരിൽ ലഭിച്ച രണ്ട് പിക്ചർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഇട്ടുവെന്ന് മാത്രം. യെരമ്യാവിൻ്റെ ഫോട്ടോ എടുത്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എടുത്താലും കളർ ഫോട്ടോ വന്നില്ല. ഒരാശയം നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ലഭിക്കുന്ന രണ്ട് പിക്ചേഴ്സ് ഞാൻ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ലഭിക്കുന്ന പിക്ചേഴ്സ് പലതും അങ്ങനെയായിരിക്കാം. യെരമ്യാവും ഈ ആശയത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞു, ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രമുള്ളതല്ല, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് ബാധകമായിരിക്കും. യെരമ്യാവ് 23:34 ദയവായി വായിച്ചാലും. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കും. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണുകിടക്കുന്ന കൊറോണ ഒരൊറ്റയാളിനെയും വിട്ടിട്ടില്ല. മുമ്പേ നമ്മൾ പറഞ്ഞിരുന്ന മാരകമായ രോഗങ്ങൾ, കോളറ ഒരാളിനെയും വിട്ടിരുന്നില്ല, ഒരു രാജ്യത്തെയും വിട്ടിരുന്നില്ല. പ്ലേഗ് ഒരു രാജ്യത്തെയും വിട്ടിരുന്നില്ല. മാരക രോഗങ്ങൾ വ്യാപരിച്ചതൊന്നും ഒരു രാജ്യത്തെയും വിട്ടിരുന്നില്ല. ഓരോ നൂറ്റാണ്ടിലും കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിലായി ഓരോ 20 ആവർത്തിച്ചു കൊണ്ടിരുന്ന 4 മാരക രോഗങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു. നമ്മുടെ യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണമായി അതാത് തലമുറകളെ ദൈവം ഓർപ്പിക്കുകയാണ്. ഓരോ നൂറ്റാണ്ടിലും ഈ തലമുറയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മറക്കരുത്, ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ തലകളെ ഉയർത്താം, യേശുവിൻ്റെ മടങ്ങിവരവ് അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേവലം പട്ടണങ്ങൾ കൊണ്ട് മാത്രം ഇത് തീരുകയില്ല, തീർന്നിടം കൊണ്ട് മാത്രമാകുകയില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാറും. പകരം നാം മാനസാന്തരപ്പെടുവാൻ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. പാപത്തിൻ്റെ പരിണിതമായിട്ടാണിത് സംഭവിക്കുന്നതെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരേണ്ടതായിട്ടിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 21:2 വരുമ്പോൾ ദാനിയേലിന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായി കാണുവാൻ കഴിയും. ബാബേൽ രാജ്യത്തെ അടിമകളിൽ ഒരുവനായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ടതായ ദാനിയേൽ
ബാബേൽ സംസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജസന്നിധിയിൽ നിന്ന് ഒരു ഓർഡർ പുറപ്പെട്ടു. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ അത്രയും പരിചയമില്ലാത്തവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരുടെ അറിവിന് വേണ്ടി ചരിത്രത്തിൽ ഞാൻ ഒരല്പം കൂടെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. യിർമ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരുന്ന കാലം, അദ്ദേഹം പറഞ്ഞു, യെരുശലേം ആക്രമിക്കപ്പെടും. നിങ്ങളിന്ന് നിങ്ങൾ ഭക്തരാണെന്ന് സ്വയം ധരിച്ചുകൊണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാതെ തന്നെ പാലിക്കുന്നുവെന്ന് സ്വയം നടിച്ചുകൊണ്ട് കപടഭക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പട്ടണങ്ങൾ നാശമായി മാറും എന്ന് പറഞ്ഞു. ഇന്ന് മാറുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അന്നത്തെ അനുഭവത്തിൽ തൻ പറഞ്ഞു, ബാബേൽ രാജാവ് ഇവിടെ വരികയും ബാബേൽ രാജാവ് ഈ നഗരത്തെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യും. അങ്ങനെ ബാബേൽ രാജാവ് അവിടെ വരികയും ആ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു. അവിടെ നിന്ന് യഹൂദന്മാരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി. അടിമകളായി കൊണ്ടുപോയിരുന്ന യഹൂദന്മാരെ കൂളായിട്ട് ബാബിലോന്യ സംസ്കാരത്തിലേക്ക് മാറ്റുവാൻ രാജാവ് തീരുമാനിച്ചു. ബലം പ്രയോഗിച്ച് ഒരു സാമ്രാജ്യത്തെ ആ സംസ്കാരങ്ങളിൽ നിന്ന് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബുദ്ധിമാനായ ബാബേൽ രാജാവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കൂളായി അവരുടെ സമ്മതത്തോടെ അവരറിയാതെ അവരെ മാറ്റുവാൻ, ഇങ്ങനെ രണ്ട് പദം പറയാം, അവരുടെ സമ്മതത്തോടെ അതേസമയത്ത് അവർ വ്യക്തമായി അറിയാതെ അവരെ മാറ്റുവാൻ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഇസ്രയേലിൽ നിന്ന് പോയതിൽ ഒരു 70 ബാലന്മാരെ അദ്ദേഹം പ്രത്യേകം തിരഞ്ഞെടുത്തു. കോമള രൂപികളും കണ്ടാൽ സൗന്ദര്യമുള്ളവർ മാത്രമല്ല, ബുദ്ധി ശക്തർ ആയവരും പഠിപ്പിച്ചാൽ പഠിക്കുന്നവരുമായ മാന്യന്മാരായ ഒരു 70 ബാലന്മാരെ തിരഞ്ഞെടുത്തു. ആ 70 ബാലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് രാജകീയ വസ്ത്രം തരാം, എല്ലാവരും അടിമ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങൾ അടിമ വസ്ത്രം ധരിക്കണ്ട, നിങ്ങൾക്ക് രാജകീയമായ വസ്ത്രം തരാം. എല്ലാവരും അടിമവേല ചെയ്യുമ്പോൾ നിങ്ങൾ കൊട്ടാരത്തിൽ പാർക്കണം, എല്ലാവരും ഊഴിയ വേല ചെയ്യുമ്പോൾ ഇഷ്ടിക ചുടുന്ന ജോലി ചെയ്യുമ്പോൾ നിങ്ങളെ ഇവിടുത്തെ വലിയ കോളേജിൽ പഠിപ്പിക്കാം, കല്ലയുടെ ഭാഷ പഠിപ്പിക്കാം, ഞങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാം, ഞങ്ങളുടെ വസ്ത്രധാരണ രീതികൾ പഠിപ്പിക്കാം, ഞങ്ങളുടെ മതം പഠിപ്പിക്കാം, അങ്ങനെ ഞങ്ങളുടെ സംസ്കാരത്തിൽ വളർത്താം, നിങ്ങൾ കല്ലയ ഭാഷ സംസാരിക്കണം. പതുക്കെ ഭാഷയുടെയും വസ്ത്രത്തിൻ്റെയും വ്യത്യാസം വരുത്തേണ്ടതിന് അവർക്ക് ബാബിലോന്യ വസ്ത്രം കൊടുത്തു, അവരെ കല്ലയ ഭാഷ പഠിപ്പിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞതോടുകൂടെ അവരും ബാബിലോണിലെ മത പുരുഷന്മാരുടെ കൂട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടു, അവരുടെയും പേര് വന്നു. അന്നാണ് ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ഒരു സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിൽ ദൈവം ചക്രവർത്തിയോട് സംസാരിക്കുകയായിരുന്നു. രാജാവേ, അങ്ങ് ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ട്, അന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ലോകം മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ട് മിടുക്കനായിരിക്കുകയാണ്. അങ്ങയുടെ കാലം കൊണ്ട് ഭരണം തീർന്നില്ല, ഇനിയും പല ഭരണകൂടങ്ങൾ വരും. പക്ഷേ അവസാന ഭരണകൂടമാകുമ്പോൾ, ഇന്നതിൻ്റെ വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല, ഒരു ജനായത്ത ഭരണം വരും. ജനങ്ങൾ ജനങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ജനായത്ത ഭരണകൂടം വരും. വേദപുസ്തകത്തിൻ്റെ അന്നത്തെ ഭാഷയിൽ ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്നതുപോലെ ഒരു ഭരണം നടക്കും. ആ ഭരണം നടക്കുന്ന കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കല്ലെന്ന വണ്ണം പറഞ്ഞു വന്ന് ഈ ബിംബത്തെ ഇടിക്കുകയും ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ഭാഗത്ത് ഇടിക്കുകയും ആ ഗവൺമെൻറ്റുകളെ തകർത്ത ശേഷം തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് പറയുവാൻ ഒരു സ്വപ്നം രാജാവിനെ കാണിച്ചു. രാജാവ് സ്വപ്നം കണ്ടെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായതും മനസ്സിലാകാത്തതുമാകയാൽ അദ്ദേഹം രാവിലത്തേക്ക് അത് ഓർത്തില്ല. തന്നെയല്ല, ദൈവം കാണിക്കുന്ന ദർശനങ്ങൾ മറവിയിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു ശക്തി സത്യമായും ഭൂമിയിലുണ്ട്. പിറ്റേ ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു, സ്വപ്നം കണ്ടത് ഓർമ്മയുണ്ട്. സ്വപ്നം എന്താണെന്ന് ഓർമ്മയില്ലാഞ്ഞതുകൊണ്ട് താൻ തൻ്റെ രാജ്യത്തുള്ള മതപുരുഷന്മാരെ ഒക്കെയും വിളിച്ചു. അവരോട് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നവും അർത്ഥവും കൂടെ നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ പ്രവാചകന്മാരാണല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, നിങ്ങളത് പറഞ്ഞു തന്നേ മതിയാകും. അവരെല്ലാവരും പറഞ്ഞു, ഇതൊരു അസംഭവ്യമായ കാര്യമാണ്. രാജാവ് പെട്ടെന്ന് കുപിതനായി. രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കാശ് കൊടുത്ത് മതപുരുഷന്മാരെ വളർത്തുന്ന പരിപാടി നിർത്തി ബാബേലിലുള്ള സകല വിദ്വാൻമാരെയും മതപുരുഷന്മാരെയും ഒരുമിച്ച് കൊല്ലുക എന്ന് പറഞ്ഞ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അരിയോക്ക് എന്ന് പറയുന്ന രാജസേവകനായിരുന്നു ആ കൽപ്പന നിർവഹിക്കേണ്ടത്. ദാനിയേലിൻ്റെ അടുക്കൽ മതപുരുഷന്മാരെ മുഴുവനും കൊല്ലുവാൻ പോകുകയാണെന്നുള്ള വിവരം കിട്ടിയപ്പോൾ ദാനിയേൽ അരിയോക്കിൻ്റെ അടുക്കൽ ചെന്ന് ഇത്ര കർശനമായ കൽപ്പന പുറപ്പെടുവാൻ കാരണം അന്വേഷിക്കുകയും ഈ കാരണം അന്വേഷിക്കുകയും
വിളിക്കുകയും ചെയ്തു. അവിടെ ദാനിയേൽ പറയുന്നൊരു വാചകമുണ്ട്, ആ വാക്യം ദയവായി ഒന്ന് വായിച്ചോട്ടെ. 2:17, ബാബേലിലെ ശേഷം വിദ്വാൻമാരെ പോലെ അവരോടുകൂടെ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ നമുക്കൊരു പ്രത്യേകത പറയാനുണ്ട്. ഞാൻ ബാബേലിലാണെങ്കിലും അടിമത്വത്തിൽ വന്നെങ്കിലും ബാബേലിലെ ശേഷം വിദ്വാൻമാരെക്കാൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ജീവനുള്ള ദൈവവുമായി എനിക്കൊരടുപ്പമുണ്ട്. ദാനിയേൽ വിളിച്ചു പറയുകയാണ്, ശേഷം പേരെ പോലെ ആകാതിരിപ്പാൻ തനിക്ക് ഏറ്റവും സഹകാരികളായി തന്നോട് കൂടെ നിന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന മൂന്ന് പുരുഷന്മാരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അവർ മൂന്ന് പേരും കൂടെ പ്രാർത്ഥിക്കുകയും ദൈവം അവർക്കത് വെളിപ്പെടുത്തുകയും ചെയ്തു. താങ്കൾ ഒരു ദൈവഭക്തനാണെങ്കിൽ പറ, ശേഷം വ്യക്തികളോടുകൂടെ ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ബാബേലിലെ ശേഷം വിദ്വാൻമാരെ പോലെ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ദൈവത്തോട് പറയാം. യെരമ്യാവ് പറഞ്ഞു, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതായിരിക്കും സ്ഥിതി. യെശയ്യാവ് പറഞ്ഞു, ഭൂമിയെ മുഴുവനും ബാധിക്കുന്ന മഹാബാധകൾ വരുവാൻ പോകുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ചില ഭക്തന്മാർ ഇന്ന് പകൽ വിളിച്ചു പറയുന്നത്, പക്ഷേ ഞാനൊരു ദൈവപൈതലാകയാൽ, ഞാനൊരു ദൈവപൈതലാകയാൽ എൻ്റെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ക്ലെയിം ചെയ്യുവാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽ പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദാനിയേൽ 2:17 അതാണ്, മറ്റുള്ള ശേഷം ആളുകളോടുകൂടെ നശിക്കാതെ വേണം നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരവസരം ലഭിച്ചതുകൊണ്ട് എല്ലാവരും നന്നാകും എന്ന് ദയവായി ആരും തെറ്റിദ്ധരിക്കരുത്. വെളിപ്പാട് പുസ്തകം 2:11 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തെങ്കിലും മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല. ഇന്ന് രാത്രിയിലും അല്ലെങ്കിൽ ഇന്നും മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും, ഈ ദിവസങ്ങളിൽ മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും അത് നിഷേധിക്കുന്നവരെ മറക്കരുത്. നാം തെറ്റിവഴിയുകയില്ല. ഇന്ന് പകൽ അന്യോന്യം ചോദ്യം ചെയ്യുവാനല്ല, അന്യോന്യം നിരൂപിക്കുവാനല്ല, മാനസാന്തരത്തിനുള്ള അവസരം ഉപയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 9:20 വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ ന്യായവിധി വന്നിട്ടും അവർ ദൈവത്തോട് അടുത്ത് വരുവാൻ മാനസാന്തരപ്പെട്ടില്ല. 2:10 നമ്മൾ കണ്ടു, ഞാൻ അവൾക്ക് മാനസാന്തരത്തിന് അവസരം കൊടുത്തിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്നത്. 9:10 വരുമ്പോൾ ദൈവത്തിങ്കിൽ നിന്നും ശിക്ഷ അവരുടെ മേൽ വന്നെങ്കിലും അവർ മാനസാന്തരപ്പെട്ടില്ല, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല, അവരുടെ പഴയ കുറ്റകൃത്യങ്ങളിൽ അവർ തുടർന്നുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 16:9 വെളിപ്പാട് പുസ്തകം 16:11 വെളിപ്പാട് പുസ്തകം 16:21 വ്യത്യസ്ത സാഹചര്യത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നപ്പോഴും അവർ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ എന്തിടെ പ്രാർത്ഥിച്ചിട്ട് ഒക്കാത്തത്? അത് ദൈവത്തെ ദുഷിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ ദൈവനാമത്തെ ദുഷിക്കയാ. നിങ്ങളൊക്കെ ഈ മാളത്തിൽ കയറിയോ, അത് ദൈവനാമത്തെ ദുഷിക്കയാണ്. സാധാരണ ലോകക്കാരനും ജഡീകനും മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി ഏത് രോഗം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അവർ മാനസാന്തരപ്പെടുകയില്ല, അവർ പിന്നെയും അത്യുന്നതിന് നേരെ ദൂഷണം പറയുകയുള്ളൂ. അവർ ദൈവത്തിൻ്റെ നാമത്തെ ദൂഷിക്കുകയായിരുന്നു. എനിക്കും നിങ്ങൾക്കും മാനസാന്തരപ്പെടുവാൻ ദൈവം തരുന്ന അവസരങ്ങൾ കണ്ട് മാനസാന്തരപ്പെടുവാൻ ദൈവസന്നിധിയിലേക്ക് വരട്ടെ. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളുടെ ദുർമനസാക്ഷി മാറ്റി തങ്ങളുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് എന്നോട് അടുത്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവർക്ക് ഉത്തരമരുളും. ഒരു കൂട്ടം ലോകക്കാർ, ഒരു കൂട്ടം ദൈവഭക്തി വിട്ടവർ ദൈവത്തെ പരിഹസിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നമുക്ക് ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ ഞങ്ങളുടെ ആകൃത്യങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അങ്ങേ പരിഹസിക്കാൻ ഇല്ല, ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തൃക്കരങ്ങളിലേക്ക് അടുത്തു വരികയാണെന്ന് പറയുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരപ്പെട്ട ചിലരെ തിരുവചനത്തിൽ കാണാം. പഴയ നിയമ ഭക്തന്മാരിൽ ഒരാളായിരുന്നു യോബ്.
തൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടപ്പോൾ സത്യത്തിൽ യോബിൻ്റെ ജീവിതത്തിൽ ഒരല്പം മണ്ടത്തരം പറയുന്ന ചരിത്രം കാണാം. വേദപുസ്തകം വ്യക്തമായി പഠിച്ചാൽ യോബിൽ നിന്നും സംഗതികൾ നഷ്ടമായി ദൈവം എടുത്തതല്ല, പകരം ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെ പിശാചാണ് കൊണ്ടുപോയത്. ഒരിക്കൽ ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ ചരിത്രം ഇങ്ങനെയാണ്, ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ സാത്താനും ആ കൂട്ടത്തിൽ ചെന്നു. ചെന്ന് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ നീ യോബിനെ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചത് കൊണ്ടല്ലേ നീ അവൻ നിന്റെ പുറകെ നടക്കുന്നത്? നീ അവനെ ഒന്ന് തൊടാമോ? അവൻ നിന്നെ തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞു, ഇല്ല, യോബിനെ എനിക്ക് വിശ്വാസമുണ്ട്, അവൻ എങ്കൽ ഭക്തനാണ്. ആട്ടെ, നീ ചോദിച്ചതല്ലേ, അവൻ്റെ ജീവനെ തുടരരുത്. പല ഭാഗങ്ങളിലായി അവൻ്റെ ജീവനെ തുടരരുത്, ബാക്കി അവനുള്ളതൊക്കെയും നീ എടുത്തോ, അവൻ എന്നെ തള്ളിപ്പറയത്തില്ല. അങ്ങനെ പിശാച് യോബിനെ ബാധിക്കുവാൻ തുടങ്ങി. യോബിൻ്റെ മക്കൾ ഏഴുപേരായിരുന്നു, ഏഴുപേരും ഒറ്റ ദിവസം മരിച്ചു. യോബ് ദൈവത്തെ പരിഹസിച്ചില്ല, ദൈവത്തോട് കുറ്റം പറഞ്ഞില്ല, പകരം തൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമത്തിന് മഹത്വം, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹോവയല്ല യോബ എടുത്തത്, അത് അങ്ങയുടെ അറിവുകേടാ. യഹോവ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, കൊണ്ടുപോയത് പിശാച. അടുത്തൊരു ദിവസം അവൻ്റെ വസ്തുവകകൾ മുഴുവനും, അവനുള്ള ആടുമാടുകൾ, സമ്പത്ത്, ഒട്ടകങ്ങൾ, ജാതിദാസന്മാർ, ഓരോന്ന് ഓരോന്ന് ചത്തു തീരുമ്പോഴും യോബ് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇറങ്ങി വരാം, യോബിൻ്റെ പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാകും, യഹോവ അല്ലെടുത്തത്, ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടെ പിശാചാണ് എടുത്തത്. പരീക്ഷിക്കുവാൻ പിശാചിനെ അനുവദിക്കുകയായിരുന്നു. യോബ് അദ്ദേഹത്തിനാകപ്പാടെ ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന അറിവൊരു കേൾവിയായിരുന്നു. ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, യഹോവേ ഞാൻ അങ്ങയുടെ പേര് മാത്രം കേട്ടിട്ടേ ഉള്ളൂ, ഒരു കേൾവിയല്ലാതെ എനിക്കൊന്നുമില്ലായിരുന്നു. കേവലം ആ കേൾവിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു. അതുകൊണ്ട് അവൻ ദൈവത്തെ ദുഷിച്ചില്ല, പകരം ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയായിരുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവപൈതലേ, ലോകം പരിഹാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ കഷ്ടതയ്ക്കായി നന്ദി, ദുഃഖത്തിനായി നന്ദി, സകലതിനായി നന്ദി. ഇത് പറയുന്ന ദൈവപൈതലേ ഏഴിരട്ടി മടക്കിത്തരാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം മറക്കരുത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം മറക്കരുത്. രണ്ട്, നിനവേ എന്നൊരു പട്ടണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. യോനായുടെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ ആ അധ്യായങ്ങൾ വായിച്ചാൽ, നിനവേ പട്ടണത്തെക്കുറിച്ച് ദൈവം ഒരു ന്യായവിധി തീരുമാനിക്കുകയും, ഇന്ന് ഞാൻ പറഞ്ഞ ലോകത്തിന് മുഴുവനും ന്യായവിധിയുണ്ട്, ശവങ്ങൾ കൊണ്ട് തെരുക്കൾ നിറയുന്ന കാലം വരും, അടക്കുവാൻ ആളില്ലാത്തത് കൊണ്ട് റോഡുകളിൽ വലിച്ചെറിയുന്ന, മരിച്ചു വീഴുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞു, ചില ചിത്രങ്ങൾ സഹിതം ഞാനിത് വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ലോകത്തിന് മുഴുവനും ഇത് സംഭവിക്കുമ്പോൾ, അന്ന് യോനപ്രവാചകൻ മുഖേന ദൈവം നിനവേ പട്ടണത്തോട് പറഞ്ഞു, ഇന്നു മുതൽ 40 ദിവസയ്ക്കകം നിനവേ പട്ടണത്തിന് ഉന്മൂലനാശം സംഭവിക്കാൻ പോകുകയാണ്. ആ ഉന്മൂലനാശം എന്തെന്ന് കാണുവാൻ അന്ന് കാണാമടാ എന്ന് പറയുകയല്ലായിരുന്നു. അത് കേട്ട ജനം അന്യോന്യം ഏറ്റുപറയാൻ തുടങ്ങി, അവർ ദൈവസന്നിധിയിൽ അനുദപിക്കാൻ തുടങ്ങി, വർത്തമാനം രാജസന്നിധിയിലെത്തി. 2 ദിവസയ്ക്ക് മുമ്പാണ് സുനിൽ പാസ്റ്റർ എൻ്റെ പേർക്ക് ഒരു കൊച്ചു സന്ദേശം അയച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ, കഴിഞ്ഞ വർഷം 2019 സെപ്റ്റംബർ മാസത്തിൽ, ചക് പിയേഴ്സ് എന്ന കർത്താവിൻ്റെ ദാസൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് ഒരു പ്രവചനം പറഞ്ഞിരുന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രവചനം പറഞ്ഞിരുന്നു. 2020 ആരംഭ 3 മാസങ്ങളിലായി ഇപ്രകാരം ഒരു രോഗം വ്യാപരിക്കുമെന്നും മറ്റും, ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തോടുകൂടെ അതിന് വ്യത്യാസം കിട്ടുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതി ശക്തികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പ്രവചിക്കുന്ന ഒരു പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം അക്കാര്യം പറയുമ്പോൾ സിന്ധി ജേക്കബ് എന്ന വേറൊരു പ്രവാചകി, ഇന്ന് രാവിലെ ഞാനിത് വായിച്ചു, സുനിൽ പാസ്റ്റർ അയച്ചതിനകത്ത് ഒരു ഭാഗമേ ഉള്ളായിരുന്നു, ആ ഭാഗത്തിൻ്റെ ക്ലാരിറ്റി കിട്ടേണ്ടതിന് വേണ്ടി ഇന്ന് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയപ്പോൾ തൻ്റെ സിന്ധി ജയിക്കവൻ്റെ വാചകം കൂടെ കിടപ്പുണ്ട്. സിന്ധി ജയിക്കവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരുപാട് യാത്ര ചെയ്ത മനുഷ്യനാണ്, നീ ഒത്തിരി യാത്ര ചെയ്തു, നിനക്കും യാത്രയിൽ നിന്നൊരു വിശ്രമം ആവശ്യമാണ്, അതുകൊണ്ട് 2020 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ നീ എങ്ങും വിദേശയാത്രയ്ക്ക് പോകണ്ട, ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെ ഇരുന്നത് കൊണ്ട് ഈ ട്രാവൽ ബാൻ അദ്ദേഹത്തെ ബാധിച്ചില്ല. ആ വിവരം എനിക്കാരേലും ഒരു വാട്സപ്പ് അയച്ചിരുന്നെങ്കിൽ,
വിഡ്ഢിത്തം വിളിച്ചു കൂകുന്ന അനാവശ്യം വിളിച്ചു പറയുന്ന എത്രയെത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകാരും അതിൻ്റെ കാര്യക്കാരും കയ്യിലുള്ള ഈ കാലത്ത് യോഗ്യമായ ഒരു സന്ദേശം അയച്ചു തരുവാൻ അവരിൽ ഒരാൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും വിദേശയാത്ര പ്ലാൻ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ വിദേശയാത്ര പ്ലാൻ ചെയ്തു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് മാറ്റിത്തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. സിൻഡി ജേക്കബ് ജനുവരി മാസത്തിൽ അദ്ദേഹത്തെ വാൺ ചെയ്ത് വെച്ച് പറഞ്ഞു, ജനുവരി മുതൽ മാർച്ച് വരെ ഇന്റർനാഷണൽ ട്രാവലിന് പോകരുത്, നീ വിശ്രമിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഈ വിവരം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇതുപോലൊരു വെളിപ്പെടുത്തൽ നിനവയുടെ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞപ്പോൾ തെരുവിലുള്ളവർ രാജാവിന് വിവരം അറിയിച്ചു. രാജാവ് പ്രജകളെ തിരിച്ചറിയിച്ചു. രാജ്യം ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ ഉപവാസം നിയമിച്ചു. വലിയവരും ചെറിയവരും ഒരുമിച്ച് ഉപവസിക്കുവാൻ തുടങ്ങി. യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുമ്പിൽ മാനസാന്തരത്തോടെ വന്ന് അപേക്ഷിച്ചാൽ വിടുതൽ തരാമെന്ന് കൽപ്പിച്ചവനായ ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ വിറച്ചുകൊണ്ട് ഇന്ന് പകൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ദൈവ മുമ്പിൽ ഒന്ന് താഴുവാൻ നമുക്കൊന്ന് തയ്യാറാകാം. അതാണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ ദേശത്തിന് ദൈവം ഒരു സൗഖ്യം കൊടുക്കും. നമ്മുടെ പാപങ്ങൾ വലുതായി പെരുകിപ്പോയി, മറക്കരുത്. നമ്മുടെ പാപങ്ങൾ വലുതായി പെരുകിപ്പോയി. അങ്ങനെ വലിയ പാപങ്ങളിൽ നാം പെരുകിപ്പോയത് കൊണ്ട് യോവേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം ഇന്ന് വിധിയുടെ താഴ്വരയിൽ അകപ്പെട്ടുപോയി. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് അധികം എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. യോവേൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇന്ന് വിധിയുടെ താഴ്വരയിലാണ്. എന്ത് വിധിയുടെ ഏത് താഴ്വര? ദൈവം ജനത്തിന് വേണ്ടി ശിക്ഷകൾ വിധിച്ചു. നിങ്ങളെ താഴ്വരയിൽ അകപ്പെട്ടുപോയി. വിധിയുടെ താഴ്വരയിൽ, വിശാലമായ താഴ്വരയിൽ ജനലക്ഷങ്ങളെ കാണാം. ഇവിടെ നിന്നും കയറി വരുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ഒരുക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം എങ്കിലും അല്ല, ചില ആഴ്ചകൾ, മാർച്ച് 31 വരെ എന്ന് ഇപ്പൊ പറയുന്നു, ചില ആഴ്ചകൾ നാം ഭവനങ്ങളിൽ കഴിയേണ്ട, അധികം ജോലികളിൽ പോകാതെ അവിടെയും ഇവിടെയും മാറിയിരിക്കേണ്ട, ആരാധനയ്ക്ക് പോലും വരുവാൻ കഴിയാതെ അടച്ചു പൂട്ടപ്പെട്ട സാഹചര്യങ്ങളിലാണെങ്കിൽ ഇരിക്കുന്ന ഇടത്ത് നിന്ന് മുഴങ്കാലിന്മേലിരുന്നു കൊണ്ട് ഈ സന്ദേശം ആവർത്തിച്ച് കേൾക്കേണ്ടവർ കേട്ടുകൊണ്ട് അകൃത്യങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ദൈവ മുമ്പിൽ മടങ്ങി വരുമെങ്കിൽ വലിയ സന്തോഷത്തോടെ നമുക്ക് മടങ്ങി വരുവാൻ കഴിയും. യോബിന്റെ ചരിത്രത്തിൽ നിന്നൊരു കഥയുണ്ട്. ചരിത്രത്തിൽ നിന്നല്ല, യോബിന്റെ കഥയിൽ നിന്നൊരു കഥ കൂടുണ്ട്. അത് വേദപുസ്തകത്തിലെങ്കിലും ഉള്ളതല്ല, ഒരു ചരിത്ര പുസ്തകത്തിലും ഉള്ളതല്ല, കഥയാ. കഥയാന്നേലും അതിനകത്തൊരു കാര്യം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ കഥ കഥയായിട്ട് തന്നെ പറയാൻ കാര്യമായിട്ടല്ല. യോബ് തൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഓട്ട് കഷണം കൊണ്ട്, എന്ന് പറഞ്ഞ പൊട്ടിപ്പോയ മൺചട്ടിയുടെ കഷണങ്ങൾ കൊണ്ട്, പൊട്ടിപ്പോയ മൺപാത്രത്തിൻ്റെ കഷണം, അതിനെയാണ് ഓട്ട് കഷണം എന്ന് വിളിക്കുന്നത്. ഓട്ട് കഷണങ്ങൾ കൊണ്ട് മേച്ചിലോടക്കാലത്തില്ലേ, ചട്ടിയുടെ പൊട്ടിപ്പോയ ഭാഗമാണ് ഓടെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ശരീരം മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പോലും. അങ്ങനെ മാന്തിക്കൊണ്ടിരുന്നത് ബൈബിളിലുണ്ട്. കഥ പറയുന്നത് അങ്ങനെ കുത്തിയിരുന്ന് മാന്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നൊരു പുഴു താഴോട്ട് വീണെന്ന്. ജ്ഞാനങ്ങണമായിരുന്നെങ്കിൽ ദൈവത്തെ ചീത്തയും പറഞ്ഞ്, ഇതിനേക്കാൾ വല്ലാത്ത ചീത്തയും പറഞ്ഞ്, എല്ലാം തീർന്നു, സകലതും തീർന്നു, ശരീരവും തീരുകയാണ്, ചീത്തയൊക്കെ പറഞ്ഞിരിക്കുക ഉള്ളായിരുന്നു. രോഗശാന്തിക്കാരനുണ്ട്, എന്തോ ഇതടാ, ഞാൻ എന്തിനാ ദൈവത്തെ സേവിച്ചത്, ഇത്രയും നാൾ എന്തിനാ നടന്നതെന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചേനെ. എന്നാൽ യോബ് ചെയ്തത് ആ പുഴു താഴോട്ട് വീഴുന്നത് കണ്ട ഉടനെ, കുറഞ്ഞ പക്ഷം നമ്മളാണ് ചവിട്ടിക്കളയത്തില്ലേ, അതിനോടുള്ള വൈരാഗ്യം തീർത്ത് യോബ് പതുക്കെ ആ പുഴുവിനെ നോകാതെ കൈകൊണ്ടെടുത്ത് മൂക്കിലോട്ട് തിരിച്ചു വെച്ചെന്നാ പറയുന്നത്, എടാ എന്നെ കടിക്കാൻ ദൈവം നിന്നെ അയച്ചിട്ട് എവിടെയാടാ പോകുന്നത്, ഇരുന്ന് കടിയടാന്ന്. എന്നെ കടിക്കാൻ ദൈവം നിന്നെ അയച്ചിട്ട് നീ അങ്ങ് പോവാണ്, നീ എവിടെയായി പോകുന്നത്, കടിയടാ എന്ന് പറഞ്ഞ് തിരിച്ചു മൂക്കിലോട്ട് വെച്ചു എന്നൊരു വെറും കഥയുണ്ട്. ഞാൻ പറഞ്ഞു കാര്യമല്ല, ചരിത്രമല്ല, ഒരാശയം മനസ്സിലാക്കാൻ പറയുകയാണ്. ഇത് കണ്ട ദൈവം പറഞ്ഞു, ഇനി പറ്റത്തില്ല, ഇറങ്ങി വന്നേ മതിയാകൂ. ഞാൻ കൊടുത്ത കഷ്ടതയുടെ അകത്ത് എന്നെ നിന്ദിക്കാതെ വണ്ണം എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഞാൻ ചില്ലറ കൊടുത്തല്ല മാനിക്കുന്നത്, ഞാൻ 7 മടങ്ങായി പകരം കൊടുക്കും. 7 മടങ്ങായി പകരം കൊടുത്തു. നഷ്ടപ്പെട്ട പലതിനും 7 മടങ്ങ് പകരമായി,
പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ അവസരം ഉപയോഗിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വാട്സപ്പ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീഡിയ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, ദൈവനാമത്തെ ഉയർത്തുവാൻ ഉപയോഗിക്കൂ. പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്ത് ലോകത്തിൻ്റെ മേൽ ന്യായവിധി വരുത്തുവാൻ അതിനെ ഉപയോഗിക്കാതെ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തുവാൻ അത് ഉപയോഗിക്ക്. യോബിനെ മാനിച്ച ദൈവം നമ്മെ മാനിക്കട്ടെ. നിനവേയ്ക്ക് മാനസാന്തരം കൊടുത്ത ദൈവം നമുക്കൊരു മാനസാന്തരം തരട്ടെ. എസക്കിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം, 3:17. നമ്മെ വാച്ച്മാന്മാരായി കാവൽക്കാരായി ദൈവം നിയമിച്ചതിനായി സ്തോത്രം. എസക്കിയേൽ 3:17. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ നിന്നെ ഒരു കാവൽക്കാരനാക്കിയിരിക്കുക. ഇതിനോട് ചേർന്ന് കൊരിന്ത്യർക്കെഴുതിയ 1:12 പോയാൽ ദൈവത്തിൻ്റെ സഭയിൽ നിയമിക്കപ്പെട്ട വ്യത്യസ്ത ശുശ്രൂഷകന്മാരുണ്ടെന്ന് കാണാം. 1 കൊരിന്ത്യർ 12 ശുശ്രൂഷകന്മാരുടെ പൂർണ്ണ പട്ടികയാകുന്നില്ല, എന്നാൽ അവിടെ ഒരു ചെറിയ പട്ടിക കാണാം. ദൈവം സഭയിൽ 1 അപ്പോസ്തലൻ, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ, 4 ഇടയൻ, 5 അധ്യാപകൻ എന്നിങ്ങനെ 4-5 പേരെ നിയമിക്കുന്നുവെന്ന് എഫേസ്യർ 4 കാണാം. 1 കൊരിന്ത്യർ 12 കാണാം. ഇത് ഒരു പട്ടികയുടെ ഭാഗമാണ്. എസക്കിയേലിനോട് വിളിച്ചു പറഞ്ഞ എസക്കിയേലേ, എൻ്റെ സഭയിൽ അനേക ജോലിക്കാരുണ്ട്, അതിലൊന്ന് കാവൽക്കാരാ. ഞാൻ നിന്നെ ദേശത്തിന് കാവൽക്കാരനാക്കിയിരിക്കയാ. ഇന്ന് പകൽ ദൈവവുമായി ബന്ധമുള്ള ദൈവ പൈതലേ, നമ്മിൽ ചിലർ ദേശത്തിന് കാവൽക്കാരാണെന്ന് മറക്കരുത്. ദയവായി ആ വാക്യം താവോട്ട് വായിക്കാമോ ബ്രദർ? മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. വായിച്ചു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നീ കാവൽക്കാരനാണെങ്കിൽ നിന്റെ സ്വന്തം ആശയം പറയാനല്ല, എൻ്റെ വായിൽ നിന്ന് കേട്ട് നീ അവരെ ഏത് അറിയിക്കണം. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ഓരോ രാജാക്കന്മാരും അവരുടെ രാജ്യത്തിൻ്റെ പട്ടണങ്ങളുടെ വട്ടത്തിൽ മതിൽ കെട്ടുകയും ആ മതിലിൻ്റെ മേൽ കാവൽക്കാരെ ആക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഗേറ്റിനോട് ചേർന്ന് കാവൽക്കാരുണ്ടായിരിക്കും. ദൂരെ നിന്ന് ശത്രുവോ മിത്രമോ വരുന്നുവെങ്കിൽ കാവൽക്കാരൻ വിളിച്ചു പറയും. യേഹു അങ്ങനെ ഒരു കാവൽക്കാരനെ അതിജീവിച്ച ചരിത്രം ബൈബിളിലുണ്ട്. ഞാൻ ഇപ്പോഴങ്ങോട്ട് പോകുന്നില്ല, ഒത്ത തൊട്ടോളാം. ഒരു കാവൽക്കാരനെ ആക്കിയാൽ ആ കാവൽക്കാരൻ്റെ ലക്ഷ്യം വാൾ വരുന്നത് കണ്ടാൽ വിളിച്ചു പറയണം. താവോട്ട് വായിച്ചാട്ടെ. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കാവൽക്കാർ, പഴയ നിയമത്തിൽ സാധാരണ രാജാക്കന്മാരാക്കുന്ന കാവൽക്കാർ, വാൾ വരുന്നത് കാണുമ്പോൾ വിളിച്ചു പറയുകയാണ് പതിവ്. യേഹു രാജാവായ ശേഷം ഒരു കുരുതരുടെ പുറത്ത് ഓടിച്ചു വരുമ്പോൾ ഇസ്രയേലിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിലിരിക്കുന്ന കാവൽക്കാരൻ വിളിച്ചു പറഞ്ഞു, ആണ്ടൊരാൾ ഓടി വരുന്നൊരു കുതിരയുടെ പുറത്ത്. അവൻ്റെ ഓട്ടം കണ്ടിട്ട് യേഹുവിൻ്റെ ഓട്ടമുണ്ട്, ഭ്രാന്തനെപ്പോലല്ലയോ അവൻ ഓടുന്നത്. കാണുന്നതായിരുന്നു വിളിച്ചു പറയേണ്ടത്, കാണുന്നതായിരുന്നു അവർ വിളിച്ചറിയിക്കേണ്ടത്. ഈ രാജാവ് ഉടനെ പറഞ്ഞെങ്കിൽ ഒരു പടയാളിയെ അങ്ങോട്ടയക്കൊരു കുതിരപ്പുറത്ത്, അവൻ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് വാ. പട്ടാളക്കാരൻ കുതിരപ്പുറത്ത് അവിടെ ചെന്ന് യേഹുവിനോട് ചോദിച്ചു, നീ സമാധാനവുമായി വരുന്നോ അതോ യുദ്ധത്തിന് വരികയാണോ? യേഹു അവനോട് മറുപടി പറഞ്ഞു, തിരിഞ്ഞെൻ്റെ പുറകിപ്പോടാ, സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? ആ കുതിരക്കാരൻ പുറകിലേക്ക് മാറി അവൻ യേഹുവിനെ അനുസരിച്ചു. കാണുന്നത് വിളിച്ചു പറയുന്നതായിരുന്നു പഴയ നിയമത്തിൻ്റെ കാവൽക്കാരുടെ ജോലിയെങ്കിൽ എസക്കിയേലിനോട് പറഞ്ഞു, എസക്കിയേലേ, നീ കാണുന്നത് പുറം കണ്ണുകൊണ്ടല്ല, ആത്മക്കണ്ണുകൊണ്ട് കാണുവാൻ. ആത്മക്കണ്ണുകൾ കൊണ്ട് കണ്ട് നീ ദേശത്തോട് വിളിച്ചു പറയണം. ദേശത്തിന് നേരെ വാൾ വരുന്നത് കാണുമ്പോൾ നീ വിളിച്ചു പറയണം. നീ വിളിച്ചു പറയാതിരിക്കുമ്പോൾ വാൾ വന്ന് ആർക്കെങ്കിലും ദോഷം ചെയ്താൽ അവൻ്റെ കുറ്റത്തിനാണ് അവൻ മരിക്കുന്നതെങ്കിലും അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. കാര്യം നീ നിൻ്റെ ജോലി ചെയ്തില്ല, നേരെ മറിച്ച് നീ വിളിച്ചു പറഞ്ഞു. അവൻ കരുതാതെ ഇരുന്ന് വാളവനെ കൊന്നാൽ നിന്റെ ഉത്തരവാദിത്വം നീ ചെയ്തതിനാൽ നീ നിന്റെ പ്രാണനെ നേടും, അവനവൻ്റെ അകൃത്യത്തിൽ മരിക്കും. നീ വിളിച്ചു പറഞ്ഞിട്ട് അവൻ കരുതിക്കൊണ്ട്
വാൾ വന്നവനെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയാൽ അവൻ അവൻ്റെ ജീവനെ രക്ഷിച്ചു. നീയും നിന്റെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുന്നു. ക്രിസ്തീയ ശുശ്രൂഷകന്മാരെന്ന നിലയിൽ ദൈവത്തിങ്കിൽ നിന്ന് വരുന്ന വാളുകളെ വിളിച്ചു പറയുന്ന ദൗത്യം ദൈവമയച്ച ജേതാക്കൾക്കുള്ളതാണ്, ദൈവമയച്ച പ്രവാചകന്മാർക്കുള്ളതാണ്, ദൈവം അയച്ചവർക്കുള്ളതാണ്. നമുക്കും ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയാം, എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ അടുത്തു വരട്ടെ. എസക്കിയേൽ അങ്ങ് ഒരു കാവൽക്കാരനായിരിക്കെയാണ്, 1 കൊരിന്ത്യർ 12:28 വ്യത്യസ്ത അപ്പോയിൻമെൻറ്റുകൾ ഉണ്ട്. നീയും ഒരു കാവൽക്കാരനാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ അനേക പ്രാവശ്യങ്ങളിൽ കാവൽക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. 58:1 വരാം. യെശയ്യാവ് 58:1, കാഹളനാദം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ അകൃത്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്ക. കാഹളനാദം പോലെ നിന്റെ ശബ്ദമുയർത്തുക, എൻ്റെ ജനത്തിന് അവരുടെ അകൃത്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക. ബേഥേലിൽ നിന്ന് ഈ വചനങ്ങൾ ഞങ്ങൾ പതിവായി വിളിച്ചു പറയാറുണ്ട്. ദൈവത്തോട് പാപം ചെയ്യരുത്, പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യരുത്, നമ്മുടെ ജീവിതത്തിൽ കപടഭക്തി ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ മാന്യമായി നടക്കുവാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തലമുറയിൽ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപാടനുസരിച്ച് അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിന്ന് യോഗ്യമായി ജീവിക്കണമെന്ന് വിളിച്ചു പറയുന്ന ദൗത്യം ബേഥേലിനുണ്ട്. പിശാച് വളരെ എതിർത്തെങ്കിലും ഇന്നും അത് വിളിച്ചു പറയുവാൻ ദൈവം തന്ന കരുണയ്ക്കായി സ്തോത്രം. എസക്കിയേലേ, നീ ദേശത്തിന് കാവൽക്കാരനാണ്. വാൾ വരുന്നത് കാണുമ്പോൾ നീ വിളിച്ചു പറ, യെശയ്യാവേ അങ്ങ് കാവൽക്കാരനാണ്. വാൾ വരുന്നത് കാണുമ്പോൾ വിളിച്ചു പറയണം. അങ്ങ് കാണുന്നത് എങ്ങനെയാണ് വിളിച്ചു പറയേണ്ടത്? കാഹളനാദം പോലെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനങ്ങളെ കുറിച്ച് വിളിച്ചു പറയുവാൻ ഞാൻ അങ്ങേ ആക്കുകയാണ്. ജനത്തെ അത് അറിയിക്കുക. യെശയ്യാവ് 62 വരുമ്പോഴത്തേക്ക് റിമൈൻഡ് പീപ്പിൾ ആൻഡ് റിമൈൻഡ് ഗാഡ്. 62:6 വരാം. യെശയ്യാവ് 62:6, യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവേ, യെരുശലേമേ, ഞാൻ നിന്റെ മതിലിന്മേൽ കാവൽക്കാരെ ആക്കിയിട്ടുണ്ട്. ബേഥേലിൻ്റെ മതിലിന്മേൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടവർക്കായി സ്തോത്രം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവാചകന്മാരായ ദൈവദാസീദാസന്മാരിലൂടെ ആലോചനകൾ വിളിച്ചു പറയുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. യെരുശലേമേ, ഞാൻ നിന്റെ മതിലിൻ്റെ മേൽ കാവൽക്കാരെ ആക്കിയിട്ടുണ്ട്, അവരൊരിക്കലും മിണ്ടാതിരിക്കയില്ല. ഏത് ശത്രു ഏത് വരുന്നത് ശബ്ദിച്ചാലും ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും നിർത്താതെ ശബ്ദിക്കുന്ന ദൈവിക കാവൽക്കാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ അവർക്ക് 2 ജോലിയുണ്ട്. 1, ജനത്തെ അകൃത്യം ഓർമ്മിപ്പിക്കുക. 2, വായിച്ചാട്ടുമതരെ 1. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു, അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവരുടെ രണ്ടാമത്തെ കടമ യഹോവയെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ജനത്തോട് വിളിച്ചു പറയുക മാത്രമല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുകയുമാണ്. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ദേശത്തിന് വേണ്ടി അഭയാചന ചെയ്യുന്ന, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ദൈവസഭകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കളെ മറക്കരുത്. നാം ദൈവത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കാം. അവന് സ്വസ്ഥത കൊടുക്കാതെ രാവോ പകലോ വിടാതെ ചെയിൻ പ്രയറുകൾക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ചെയിൻ പ്രയറുകൾ ബേഥേലിൻ്റെ പ്രത്യേകതയായിരുന്നെങ്കിൽ, എവിടെയെങ്കിലും ചെയിൻ പൊട്ടിയെങ്കിൽ, നിന്നുപോയെങ്കിൽ പുനരാവർത്തിക്കും. ഇന്ന് പകൽ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ, ചെയിൻ പ്രയേഴ്സ്, യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ രാവും പകലും അവന് സ്വസ്ഥത കൊടുക്കാതെ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. കേവലം ലോകത്തിൻ്റെ ഗവൺമെന്റിന് മാത്രമല്ല നാം കടപ്പെട്ടിരിക്കുന്നത്, ചർച്ച് ഗവൺമെന്റിനും നാം കടപ്പെട്ടതാണ്. സ്വർഗീയ ഗവൺമെന്റിനോടും നമുക്ക് കടപ്പാടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റിനോട് നമുക്ക് കടപ്പാടുള്ളത് കൊണ്ട് 22 ഞായറാഴ്ച പൊതുമീറ്റിംഗ് ഉള്ളതല്ല. ഇതാ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ വിവിധ ചാനലുകളിലൂടെ ഓൺലൈനിൽ ഇത് നമ്മുടെ അടുക്കൽ എത്തുകയാണ്. ഞങ്ങൾ ബെഥേലിൽ ദൈവത്തോട് ഗവൺമെൻറ്റിനോട് മാന്യത കാണിക്കുന്നു, നിയമം പാലിക്കുന്നു. അതുപോലെ തന്നെ ദൈവിക നിയമവും പാലിക്കും. ദൈവത്തിൻ്റെ സഭയിലും ചില ഗവൺമെൻറ്റുണ്ട്, ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട്. പ്രവാചക, ഞാൻ നിന്നെ ആക്കിയിരിക്കയാണ്, അവിടെ നിന്ന് നീ മറക്കരുത്.
വെളിപ്പാട് പുസ്തകത്തിൽ ഐ എം സോറി എബ്രായ ലേഖനം 13:7 ദയവായി വായിക്കാം. എബ്രായ ലേഖനം 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയ ചിലരുണ്ട്. ദൈവം സഭയിൽ ചിലരെ ആക്കിയിട്ടുണ്ട്, ഭാഗം മറിക്കരുത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയ ചിലരുണ്ട്. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വഴിയറമ്പിൽ നിന്നുകൊണ്ട് ഒരുത്തൻ അതിലേ പോ ഇതിലേ പോ എന്ന് പറയുന്നത് പോലെയല്ല, ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തി, അതുവഴി സ്നാനത്തിലേക്ക് നടത്തി, ആത്മാവിൻ്റെ നിറവിലേക്ക് നടത്തി, അഭിഷേകത്തിൻ്റെ പങ്ക് അംശമില്ലാതിരുന്ന ഒരുത്തനെ അഭിഷേകത്തിലേക്ക് നടത്തി, കൃപാവരങ്ങളുടെ പകർച്ചയിലേക്ക് നടത്തി, ദൈവകൃപയിലേക്ക് നടത്തി, ശുശ്രൂഷയിലേക്ക് നടത്തിയ ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. വഴി ആധാരമായി നടക്കുന്ന ചിലരല്ല, അപവാദം പറയുന്ന ചിലരല്ല, ഇന്ന് പകൽ ദൈവത്തോട് കടപ്പെട്ട ചിലരുണ്ട്. തവട്ട് വായിച്ചാട്ട്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ തവട്ട് വായിച്ചു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. 13:7 അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ, ആ ഭാഗം ഒന്നെടുത്തേ, 13:7 ആയിരിക്കണമല്ലോ. അവർ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ പതിനേഴാണ് വായിച്ചാട്ടെ. 13:17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ബെഥേലിലെ ശുശ്രൂഷകന്മാർ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണെന്ന് മറക്കരുത്. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുന്ന ഒരു നാളുണ്ട്. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നാം അക്കൗണ്ടബിൾ ആണ്. സഭാജനങ്ങളോടും ലോകവ്യാപകമായി ശ്രദ്ധിക്കുന്നവരോടും അക്കൗണ്ടബിലിറ്റിയുള്ള ചിലരുണ്ട്. വചനം പ്രസംഗിച്ച് നടത്തിയവർ, വചനം പ്രസംഗിച്ച് പഠിപ്പിച്ചവർ, ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവന്നവർ, ആവശ്യസമയത്ത് പ്രാർത്ഥിക്കാൻ വന്നവർ, വേണ്ട സമയത്ത് സഹായിക്കാൻ വന്നവർ, അവർ കണക്ക് പറയേണ്ടവരാണ്. അതുകൊണ്ട് അവർക്കനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കെ ദൈവസഭ പരിശുദ്ധാത്മാവിനും സഭയ്ക്കും ദൈവത്തിനും ലോക ഗവൺമെൻറ്റിനും ഒരുപോലെ കീഴ്പ്പെട്ടിരിക്കുമെന്ന് മറക്കരുത്. അക്കൗണ്ടബിളായിട്ടുള്ള ഒരു ക്രിയയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 Timothy 7:14 വാഗ്ദത്തത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളുടെ ദുർനടപ്പുകൾ മാറ്റി, ദുഷിച്ച വഴികൾ മാറ്റി എൻ്റെ മുമ്പിൽ വരുമെങ്കിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം മോചിക്കും. അടുത്ത ചില ആഴ്ചകൾക്കകം, ചില ദിവസങ്ങൾക്കകം ലോകം ഈ ദുസ്ഥിതിയിൽ നിന്നും വെളിയിൽ വരുവാൻ ദൈവവചനത്തിലെ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണെന്ന് മറക്കരുത്. നാം എങ്ങനെ പ്രാർത്ഥിക്കണം? വെറുതെ പ്രാർത്ഥിക്കുന്നതിനകത്തൊരു അർത്ഥവുമില്ല. ചിലരു പറയും രണ്ടുപേരെ തമ്മിൽ കൈകോർത്ത് പിടിച്ച് ഐകമത്യത്തോടെ പ്രാർത്ഥിക്കാൻ ആരും കൈകോർക്കണ്ട എന്ന് ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞു. ആരും കൈകോർക്കണ്ട, അക്കാലമൊക്കെ പോയി. ഇന്ന് ചെയ്യേണ്ട ഒന്ന്, ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ പാദത്തിലേക്ക് അടുത്തു വന്ന് ദൈവത്തോട് അപേക്ഷിച്ചാൽ എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഐകമത്യം മതി, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഒരു മറുപടി തരുന്നതാണ്. ഹല്ലേലൂയ. ഒരു ദൈവിക വാഗ്ദത്തത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആവർത്തന പുസ്തകത്തിൻ്റെ 33-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആവർത്തന പുസ്തകത്തിലേക്ക് പോകാം. 33:27 പുരാതനായ ദൈവം നിന്റെ സങ്കേതം. ഏയ്, വാഗ്ദത്തത്തിൻ്റെ വലിപ്പത്തിനായി സ്തോത്രം. നമുക്ക് അനേക ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് യെശുരൂനെ പുരാതനായ ദൈവം നിന്റെ സങ്കേതം. എൻ്റെ ജീവിതത്തിൽ 1990 അതിനോടടുത്ത കാലഘട്ടം ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയ കാലഘട്ടമാണ്. അറസ്റ്റുകൾ, വാറണ്ടുകൾ, സെർച്ചുകൾ, ഫ്രീസിങ് എന്തെല്ലാം വേണമപ്പാ, എല്ലാം നടന്നിരുന്ന ഒരു കാലം. ഇല്ലാത്ത വ്യാജ പ്രസ്താവനകളുടെ പുറകിൽ ഗവൺമെൻറ് എൻ്റെ തോളെ നിറങ്ങാഞ്ഞ ഒരു കാലം. ആ ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും മറ്റുമിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന വിലപ്പെട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നായിരുന്നു, യെശുരൂനെ നീ ഒരു പ്രത്യേക ജനമാ, നിന്റെ സഹായത്തിനായി അവൻ ഇറങ്ങി വരും, നിന്റെ കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. 1990 ഇന്ന് ഗംഗാനഗറിൽ കാണുന്ന
ബെഥേൽ ചർച്ചിൻ്റെ ആദ്യത്തെ കെട്ടിടത്തിൻ്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശീലാന്തികളിൽ ഈ വാക്യങ്ങളിൽ ചിലത് എഴുതിയിടാൻ തോന്നി. ആവർത്തനം 33:27 എഴുതി, പുരാതനമായ ദൈവം നിന്റെ സങ്കേതം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവബലത്തിൽ ജീവിക്കുന്ന ദൈവ പൈതലേ, കൊറോണ രോഗം ഏത് വഴി അടിച്ചാലും, കൊറോണ രോഗം ഏത് വഴി അടിച്ചാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ ഏത് വഴി ഉയർന്നാലും, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പുരാതനമായ ദൈവം നിന്റെ സങ്കേതം. ഹല്ലേലൂയാ. ലോകവ്യാപകമായി വിശ്വസിക്കുന്ന ദൈവ മക്കൾ എന്നോട് ചേർന്ന് പറഞ്ഞു, പുരാതനമായ ദൈവം എന്റെ സങ്കേതം, പുരാതനമായ ദൈവം എന്റെ സങ്കേതം. അടുത്ത പദം ഓർമ്മയുണ്ടോ? കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ഭുജത്തിന്റെ പ്രത്യേകത ശാശ്വതമാണ്, അന്തമില്ലാത്ത ഭുജം, വർഷങ്ങൾ കൊണ്ട് മാറാത്തത്, തളർന്നു പോകാത്ത ഒരു ഭുജം. എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ ഇന്ന് ഹിന്ദി സർവീസിലും പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ, 3, 4, 5, 5 താഴെ വയസ്സുള്ളപ്പോൾ, എൻ്റെ കൊച്ചുമക്കൾ ആ പരുവമായിരുന്നപ്പോൾ, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 കിലോ വെയിറ്റിന് താഴെയുള്ള സമയം ഞാനവരെ മേശയുടെ പുറത്ത് നിർത്തുമായിരുന്നു. എനിക്ക് അവരോടും അവർക്ക് എന്നോടുമുള്ള കോൺഫിഡൻസ് തെളിയിക്കാൻ ഞാനവരെ ഒരല്പം ഉയർന്ന ഒരു മേശയുടെ പുറത്ത് നിർത്തിയേച്ച് കൈ കാണിക്കുക ഇങ്ങോട്ട് ചാടിക്കോളാൻ പറയും. ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളിൽ ഒരാൾ പിടിച്ചോളുമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. അത് കേൾക്കാനിരിക്കുന്നു, ചിരിച്ചുകൊണ്ടൊരു ഒറ്റ ചാട്ടമാ. പക്ഷെ ഒരു പ്രാവശ്യം പോലും കുഞ്ഞുങ്ങൾ താഴെ വീണിട്ടില്ല. കാര്യം പിടിക്കുവാൻ അന്നെൻ്റെ കൈക്ക് ബലമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൊച്ചുമോനെ അടുക്ക വിളിച്ചേച്ചാൻ പറഞ്ഞ, പണ്ട് ഞാൻ നിന്നെ എടുത്തിട്ടുണ്ട്, ഇന്ന് നിനക്ക് എന്നെ എടുക്കുക, എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ ഭുജം ശാശ്വതമല്ല, അത് ബലഹീനമാകുന്നതാ. പക്ഷെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മറ്റൊരാളിനെ പരിചയപ്പെടുത്താം. ശാശ്വത ഭുജങ്ങളുടെ യജമാനൻ, ശാശ്വത ഭുജങ്ങളുടെ യജമാനൻ, ഒരു കാലത്തും തളരാത്ത യേശുരൂനെ, നീ ഭാഗ്യവാൻ, നിന്റെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. യഹോവയായ ദൈവം നിന്റെ സഹായകൻ. ഇന്ന് പകൽക്കാലം പറയാം, രോഗമേ, ലോകത്തിന്റെ പ്രതിസന്ധിയേ, പുരാതനമായ ദൈവം എന്റെ സങ്കേതം. സങ്കേതം എന്ന പദത്തിനായി സ്തോത്രം, സങ്കേതം എന്ന വാക്കിനായി സ്തോത്രം. ഒന്ന് ഓടിച്ചെന്ന് ആശ്രയിക്കുവാൻ, ശത്രു ഓടി വരുമ്പോൾ അകത്ത് കയറി കഥകടയ്ക്കുവാൻ, ഇന്ന് പകൽ അകത്ത് കയറി ഒന്നോളിക്കുവാൻ ദൈവം വരുന്ന അവസ്ഥയ്ക്കായി സ്തോത്രം. പുരാതനമായ ദൈവം എന്റെ സങ്കേതം. കീഴേ ശാശ്വത ഭുജം. എന്നെ വലിപ്പമുള്ള വാഗ്ദത്തങ്ങളാ. സങ്കീർത്തനങ്ങൾ 27:5, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ മറയ്ക്കും. സങ്കീർത്തനങ്ങൾ 27:5, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ മറയ്ക്കും. എവിടെയാണ്? തൻ്റെ റെഫ്യൂജിൽ, തൻ്റെ കോട്ടയിൽ, തൻ്റെ ബലമുള്ള കരങ്ങളിൽ, തൻ്റെ ചിറകടിയിൽ നിന്നെ മറയ്ക്കയാ. ഞാൻ ഹിന്ദി സർവീസിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയല്ല കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയ, തള്ളക്കോഴിയാ. പക്ഷെ അമ്മയായിരുന്നു എൻ്റെ ക്രമീകരണം ചെയ്തു കൊടുക്കുന്നത്. ഒരു കോഴിയെ കൊണ്ടുവന്ന് അതിൻ്റെ കീഴിൽ കുറേ മുട്ടയൊക്കെ വെച്ച് കൊടുക്കും. കോഴി കുറേ നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച് കഴിയുമ്പം കുഞ്ഞു തന്നെ വരും. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് കോഴി നടക്കും, ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അമ്മച്ചിമാർ നമ്മുടെ പിള്ളേർ കൊച്ചുമക്കളെയും കൊണ്ട് നടക്കുന്നത് പോലെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ കൊണ്ട് നടന്ന് ചകഞ്ഞ് പറിച്ചൊക്കെ കൊടുത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി വഴക്കുണ്ടാക്കി ഒക്കെ നിൽക്കുന്നതിനിടയ്ക്കാണ് അനർത്ഥ ദിവസം വരുന്നത്. പരുന്ത്, കോഴിയുടെ അനർത്ഥം പരുന്ത, നമ്മുടെയല്ല. പരുന്ത് വരുന്ന സമയത്ത് തള്ളക്കോഴി ഒരു ശബ്ദം ഉണ്ടാക്കും അനർത്ഥ ദിവസം. എന്നിട്ട് ചിറക് പതുക്കെ ഒന്ന് പൊക്കുന്നത് കാണാം. കുഞ്ഞുങ്ങളെല്ലാം എന്ത് തീറ്റി തിന്നുകയാണേലും സകലതും കളഞ്ഞേച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഓടി വന്ന് അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ കയറും. അനർത്ഥ ദിവസത്തിൽ അവൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറപ്പിക്കും. ഹല്ലേലൂയാ. ഇന്ന് പകൽ ഒരു ശബ്ദം കേട്ടാൽ അത് തള്ളക്കോഴിയുടെ ശബ്ദമാണെങ്കിൽ, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ വഹിക്കുന്നത് പോലെ എനിക്ക് നിന്നെ വഹിക്കുവാൻ മനസ്സാ. ഇന്ന് പകൽ ബെഥലൈറ്റ്സ് എറൗണ്ട് ഗ്ലോബ്, ഇന്ന് പകൽ ബെഥലൈറ്റ്സ് ഓൾ അറൗണ്ട് ഗ്ലോബ്. ഞാൻ നിങ്ങൾ ഓടി വരുന്നെങ്കിൽ അഭയത്തിന് വേണ്ടി വരുന്ന ഒരുത്തനെ തള്ളാത്തവനായ ദൈവം, തൻ്റെ അടുക്കൽ അഭയം ചോദിച്ചു വരുന്നവനെ തള്ളാത്തവനായ ഒരു ദൈവം. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും.
അടുത്തൊരു സ്റ്റെപ്പ് കൂടെ പറയാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ആ വാക്യം വായിച്ചാട്ട് ഇവിടെ അല്ലെ വായിക്കാതെ വിടാൻ ഓർത്തതാ. എനിക്ക് ഒത്തിരി വാക്യം വായിക്കുന്ന ഇഷ്ടമല്ല, ഒത്തിരി പറഞ്ഞു പോകുന്ന ഇഷ്ടം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. എവിടെയാ ഒളിപ്പിക്കുന്നത്? തിരുനിവാസത്തിന്റെ മറവിൽ, തന്റെ കൂടാരത്തിൽ. രണ്ട് ഘടകങ്ങളാ ഈ കൂടാരമെന്നും തിരുനിവാസമെന്നും ഒക്കെ പറയുന്നത്. പുതിയ നിയമഭാഷയിൽ സഭയോട് ബന്ധമുള്ളതാ. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, തോന്നിയ വഴിയെ തേണ്ട പോകുന്നെന്ന് പറയുന്നത് അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ കയറുന്ന പരിപാടി അല്ല. ലോകവ്യാപകമായി അഭിഷേകത്തിൻ്റെ പേരിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നവരോട് ഇന്ന് പകൽക്കാലം എടുത്തു പറയട്ടെ, കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നെങ്കിൽ തിരുനിവാസത്തിൻ്റെ മറവില, കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരത്തിലാ. അതിനുവേണ്ടിയാണ് സഭയെ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ദുഷ്ട ദിവസങ്ങളിൽ, ഈ ദുഷ്കാലമാകുമ്പോൾ അന്യോന്യം ബലപ്പെടുത്തുവാൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവാൻ, അന്യോന്യം ഉത്തേജിപ്പിക്കുവാൻ ദൈവമേക്കിയിരിക്കുന്ന ദൈവസഭയ്ക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അലഞ്ഞു നടക്കാതെ അടുത്തു വരുവാൻ. ബെഥേൽ ഇവിടെ ആരംഭിച്ചത് മുതൽ, അല്ലെങ്കിൽ ഞങ്ങൾ ബെഥേലിൽ വന്നതു മുതൽ, എൻ്റെ ആദ്യത്തെ പദം ക്ഷമിക്കണം, ഞങ്ങൾ ബെഥേലിൽ വന്നതു മുതൽ എൻ്റെ ഒരു പോളിസി ആയിരുന്നു, വേറെ ഒരു ചർച്ചയിൽ നിന്ന് വരുന്ന ഒരാളിനെ അംഗീകരിക്കരുത്. വേറെ ഒരു ചർച്ചയിൽ നിന്ന് വരുന്ന ഒരാളിനെ പോലും ഇതിനകത്ത് വേണ്ട. കാരണം അയൽവക്കത്തുള്ള സഭകൾ പൊളിക്കുവാൻ നമ്മൾ കാരണമാകരുത്, അതൊരിക്കലും പൊളിയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അന്നൊരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ എന്നോട് പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. തിന്നാൻ തീറ്റ കിട്ടാതെ നാളുകളായി പട്ടിണി കിടന്ന് ദൈവവചനം ആവശ്യത്തിന് ഇല്ലാത്ത ചിലതിനെ വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ അടുക്കൽ എത്തിച്ചേ മതിയാകൂ. രണ്ട്, ഇടയൻ്റെ അടി കൊണ്ട് തകർന്നും കടുവകളുടെ കടി കൊണ്ട് തളർന്നും മുട്ടനാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിച്ചവിട്ടി ഉരുട്ടിയും ജീവരക്ഷയില്ല എന്ന് കണ്ട് അഭയത്തിനു വേണ്ടി ഓടി വരുന്ന ചില ആത്മാക്കളെ നിന്റെ അടുക്കൽ കൊണ്ടുവരും, അവയെ അംഗീകരിച്ചേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ സഭയോടുള്ള ബന്ധത്തിൽ അകത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തരുന്ന കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദയവായി ദയവായി ഈ കഠിനമായ പ്രയാസങ്ങളുള്ള ഈ ദുഷ്കാലത്ത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സമയമെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരുമായി ദൈവസന്നിധിയിൽ വന്ന് നിൽക്കാൻ ഒക്കെയുള്ളൂ. നാം അക്കമുണ്ടവളാണ് എന്ന് മറക്കരുത്. യെശയ്യാവിൻ്റെ പുസ്തകം 25:4, ദേർ ഈസ് എ റെഫ്യൂജ് ആൻഡ് എ ഷാഡോ, എളിയവൻ്റെ ദുർഗമായി കർത്താവേ അങ്ങ് ഇറങ്ങി വരികയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം പറയുകയാണ്, അങ്ങ് എളിയവൻ ഒരു ദുർഗമാണ്. വായിക്കണ്ട, അങ്ങ് എളിയവൻ ഒരു ദുർഗമാണ്. സഖരിയാവിൻ്റെ പുസ്തകം 9:12 മാറുമ്പോൾ, സഖരിയാവിൻ്റെ പുസ്തകം 9 പോകുമ്പോൾ അതിൻ്റെ 12 വാക്യത്തിൽ, യു ആർ എ പ്രിസണർ ഓഫ് ഹോപ്പ്. ഇന്ന് ഓടിപ്പോയ കൂട്ടത്തിൽ ആ വാക്യം വായിച്ചാട്ട് അതിനകത്ത് വേറൊരു അർത്ഥമുണ്ട്. അതുകൊണ്ട് യെശയ്യാവ് 25:4, ഐ എം സോറി, സഖരിയാവിൻ്റെ പുസ്തകം 9:12, പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കൊറോണയുടെ ആഫ്റ്റർ എഫക്റ്റുകൾ പലതാണ് നമ്മൾ എടുത്തു പറഞ്ഞു. 1, രോഗം. 2, അതിവേദന. 3, ഐസൊലേഷൻ. അതിനപ്പുറത്തോട്ട് മാറുമ്പോൾ എക്കണോമിക്കൽ ബ്രേക്ക്ഡൗൺ, ജോലിയില്ലാത്ത അവസ്ഥ, ആകപ്പാടെ തകരുന്ന ജീവിതം, എക്കണോമിക് ബ്രേക്ക്ഡൗൺ. നിങ്ങൾ അഥവാ ഇതിലേതിലെങ്കിലും പിടിപെട്ടു പോയെങ്കിൽ, തോൽവിയിലും പരാജയത്തിലുമായി പോയെങ്കിൽ, അത് വരാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്, തോൽവിയിലും പരാജയത്തിലുമായി പോയെങ്കിൽ താങ്കളൊരു ബദ്ധനാ. ഇന്ന് പകൽക്കാലം ബദ്ധന്മാരെ രണ്ടായി കർത്താവ് വേർതിരിച്ചു. 1, പ്രത്യാശ ഉള്ള ബദ്ധന്മാർ, ഞാൻ ആ ഭാഗത്ത് മടങ്ങി വരും. 1, പ്രത്യാശ ഉള്ള ബദ്ധന്മാർ. 2, പ്രത്യാശ ഇല്ലാത്ത ബദ്ധന്മാർ. പ്രത്യാശ ഉള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരിക. ഹേയ്, അവിടെ പ്രത്യാശയുള്ള ബദ്ധന്മാരെന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്യം ഭയങ്കര രസകരമാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാർ, അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പദം ഇങ്ങനെയാണ്, ദ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. ദ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. പ്രത്യാശയ്ക്ക്, പ്രത്യാശ കൊണ്ടങ്ങ് കവർ ചെയ്യപ്പെട്ടവർ. പ്രിസണിൽ നിന്നൊരുത്തിന് വെളിയിൽ വരാനൊക്കത്തില്ല, ജയിലിൽ നിന്നൊരു വ്യക്തിക്ക് വെളിയിൽ വരാനൊക്കത്തില്ല. ജയിലറ പോലെ
പ്രത്യാശയ്ക്കകത്ത് കയറി കിട്ടിയ ചിലർ ഇടിച്ചു കൊന്ന് ഇപ്പൊ ചത്തുവീഴാൻ പോകാന്ന് പറഞ്ഞാലും കളയാത്തൊരു പ്രത്യാശയും വിശ്വാസവും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. ഇന്ന് പകൽ ചിലർക്കതുള്ളതിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാ. പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. ഇന്ന് പകൽ കൊല്ലുമെന്ന് പറഞ്ഞാൽ, അടുത്ത ഒരു മണിക്കൂറിനകം നീ മരിക്കുകയാന്ന് പറഞ്ഞാൽ, നോ, ഐ എം എ പ്രിസണർ ഓഫ് സംതിങ് എൽസ്. ഞാൻ വേറൊന്നിൻ്റെ പ്രിസണറാണ്. എൻ്റെ അകത്തൊരു പ്രത്യാശ, അതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്ക് വേണ്ടി ഒരു കോട്ട ഇതാ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സങ്കേത സ്ഥലം ഇന്ന് പകൽ തുറന്നിട്ടിരിക്കുകയാണ്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരിക. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം തരും. എത്ര ഇരട്ടിയാന്ന് എഴുതിയിട്ടില്ല. രണ്ടരട്ടിയാകാം, മൂന്നരട്ടിയാകാം, പത്തരട്ടിയാകാം, ഏഴരട്ടിയാകാം, അനേകം മടങ്ങായി തരുവാൻ ഞാൻ തയ്യാറായി. യോബിന് ഏഴരട്ടി കൊടുത്തെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് അതിനപ്പുറത്ത് തരുവാൻ. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരിക. ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം തരും. പ്രശ്നങ്ങൾ ബാധിച്ചവർ മടങ്ങി വരട്ടെ. റിസ്റ്റോറേഷൻ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശമൂവേലിൻ്റെ രണ്ടാമത്തെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 22:23 നിഷ്കളങ്കനായ മനുഷ്യനെ കുറിച്ച് കാണുവാൻ കഴിയും. നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ദൈവം അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളും. അവിടെ ദാവീദ് തൻ്റെ ചരിത്രത്തിൽ നിന്ന് പറയുകയാണ്. രണ്ട് ശമൂവേൽ 22-ാം അധ്യായത്തിൽ യഹോവ എനിക്ക് ഇത് നന്മകൾ നമ്മൾ അവിടുന്ന് വായിക്കുന്നില്ല. പക്ഷെ ദാവീദിനെതയും സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ച്, തന്നെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്ന ചില വാക്യങ്ങളാണ്. യഹോവ എൻ്റെ സ്വന്തമാ, ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചവൻ, ചക്രവർത്തി തിരുമേനി എനിക്കെതിരെ നിന്നപ്പോൾ, വീട്ടുകാരെനിക്കെതിരെ നിന്നപ്പോൾ, സകലരും എനിക്കെതിരെ നിന്നപ്പോൾ, സകല ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച് എൻ്റെ ശത്രുവായിരുന്ന രാജാവിൻ്റെ സിംഹാസനത്തിൽ എന്നെ കൊണ്ടിരുത്തിയവനായ ദൈവം, ആ ദൈവം ശുദ്ധഹൃദയമുള്ളവനെ, നിഷ്കളങ്കനെ പാലിക്കുന്ന ദൈവമാണ്. 18-ാമത്തെ സങ്കീർത്തനം ആ വാചകങ്ങളുടെ ആകത്തുകയാ. ഒഗാടെ, ഞാൻ കുറച്ച് മുമ്പേ അത് ഓർമ്മിപ്പിച്ചു. ഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും ഞാൻ ആശ്രയിക്കുന്ന പരിചയും എൻ്റെ ബലവും എൻ്റെ കൊമ്പും. അയ്യോ, എന്തൊക്കെയാണ് പറഞ്ഞ എനിക്കറിയാൻ വയ്യ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്, പത്തും 25 വയസ്സുള്ള കൊച്ചു പെമ്പിള്ളേർ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴേ ഈ അമ്മ പിള്ളേർ കൊച്ചു കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്ത്, അയ്യോ വല്യമ്മ അത് തന്നെയാണ്, കൊച്ചു കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്ത് അതിനെ കൈ വെച്ച് അതിൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് കുഞ്ഞിനോട് വർത്തമാനം പറയും. കുഞ്ഞിന് ഇതൊന്നും മനസ്സിലാകത്തില്ല, എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. ഒന്നീ കരഞ്ഞു കാണിക്കും, അതിനിഷ്ടപ്പെട്ട് ചിരിച്ച് കാണിക്കും, ഇത് രണ്ടല്ലാതെ എന്നാ പറയുന്നതെന്ന് ഒരു പിടിയില്ല. എങ്കിലും ആ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ പൊന്നല്ലേ മലയാളികൾ പറയുന്നതാണ്, എൻ്റെ തേനല്ലേ പാലല്ലേ, എൻ്റെ ചക്കര കുട്ടനല്ലേ, എൻ്റെ കുഞ്ഞല്ലേ മോനല്ലേ, ഇതിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എത്ര പറഞ്ഞാലും തീരുകയില്ല. ദാവീദ് ഇതുപോലെയാണ് ദൈവത്തോട് പറയുന്നത്. 18-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ ബ്രദറെ, 1, 2, 3 വാക്യങ്ങളങ്ങ് വായിരു, നമുക്കൊന്ന് നോക്കാം ദാവീദിൻ്റെ ആ സംസാരം എങ്ങനെയുണ്ടെന്ന്. കുഞ്ഞിനെ അമ്മ എടുത്തു വെച്ച് കൈ വെച്ചുകൊണ്ട് പറയുന്ന പോലെ അല്ല ദാവീദെന്ന് മാത്രം. ദാവീദ വലിയവനായ ദൈവത്തിൻ്റെ പാദത്തിലോട്ട് വന്ന് തൻ്റെ മുട്ടുകൾ മടക്കി മുകളിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ദൈവത്തോട് പറയുന്ന ചില പദങ്ങളാണ് ഇവിടെ കാണുന്നത്. യഹോവേ എൻ്റെ ശൈലവും വായിച്ചാട്ടെ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. ദൈവമേ, ദാവീദിന് ഒരുമാതിരി ഓർമ്മ വന്നതെല്ലാം പറഞ്ഞു. ചക്കരയ കുഞ്ഞാ തേനാപാലെന്നല്ല പറഞ്ഞത്, അത് ഞാൻ പരിപാലിക്കുന്ന കുഞ്ഞാ, ഞാൻ അങ്ങയുടെ കൈക്കീഴിലെ ആടാകയാൽ. ഇന്ന് പകൽ ദൈവ പൈതലേ, എൻ്റെ ഉറപ്പുള്ള സങ്കേതം, എൻ്റെ കോട്ട, എൻ്റെ ബല, എൻ്റെ കൊമ്പ്, എൻ്റെ പാറ, എൻ്റെ തലയെ അഭിഷേകം ചെയ്യുന്നവൻ, എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിർത്തുന്നവൻ, ഞാൻ കാൽ വഴുതുകയില്ല. ആട്ടിൻകുട്ടികൾ
കല്ലുകൊണ്ട് കെട്ടിയ കയ്യാലകളിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാടൻ കയ്യാലകളിൽ എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്കതിന് കഴിവില്ല. പക്ഷെ അര ഇഞ്ചെങ്കിലും ഒരു കല്ല് മുന്നോട്ട് തള്ളി നിൽപ്പുണ്ടെങ്കിൽ ആ വിടവിൽ ചവിട്ടി ആട്ടിൻകുട്ടി അവിടെ നിന്നുകൊണ്ട് അഹങ്കരിച്ച് അലയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. കുഞ്ഞാട് വലിയാടായ പിന്നെ പണി കാണിക്കില്ല. കുഞ്ഞാടുകൾ അഹങ്കരിച്ച് അലയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാവീദ് അക്കാര്യം ഒന്ന് ഓർത്തേച്ച് പറഞ്ഞു, അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കും. തവേ ദാവീദായ എൻ്റെ കാലുകൊണ്ട് അങ്ങനൊന്നും ചെയ്യാനൊക്കത്തില്ല, എൻ്റെ കാലൊന്ന് മാറ്റി. അവൻ എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി അങ്ങയുടെ ഗിരികളിൽ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഏതു പർവ്വതവും കയറും, ഞാൻ ഏതു പ്രതിസന്ധിയും നേരിടും, ഞാൻ ഏതു പ്രതികൂലത്തിലും ഇറങ്ങിപ്പോകും, ഒരനർത്ഥം എനിക്ക് ഭവിക്കയില്ല. കാര്യം അങ്ങ് എന്നോടുകൂടെ ഉണ്ട്. കൂരിരിൽ താഴ്വരയിൽ നടന്നാൽ ഞാൻ ഒരനർത്ഥം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയാ. ഞാനൊരനർത്ഥം ഭയപ്പെടുകയില്ല. എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാക്കി അങ്ങയുടെ ഗിരികളിൽ എന്നെ നിർത്തുന്നവനായൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഇന്നു പകൽ നമുക്കും അതൊന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഇനി അല്പവേഗത്തിൽ പോകാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത് കൊള്ളാം. നമ്മെ നടത്തുന്നത് പ്രധാനമായും നമ്മുടെ വിശ്വാസമാണ്. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേ, അതിൻ്റെ 33-34 വാക്യങ്ങൾ വായിച്ച് ഓടിച്ചങ്ങ് പോവുക, വിശദീകരിക്കാൻ നിൽക്കത്തില്ല. വിശ്വാസത്താൽ അവർ ചിലതെല്ലാം ചെയ്തെന്ന്, അവർ ചെയ്തെങ്കിൽ നമുക്കും ചെയ്യാൻ ശ്രമിക്കണം, ശ്രമിച്ചാൽ സാധിക്കണം. കാര്യം സ്വർഗത്തിലെ ദൈവം അവർക്കും നമുക്കും ഒരുപോലെയാ. വിശ്വാസത്താൽ വായിക്കാമോ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അവർ രാജ്യങ്ങളെ അടക്കി, നമ്മളും അടക്കും. പിന്നെ നീതി നടത്തി. നീതി നടത്തി, നമ്മളും നടത്തും. പിന്നെ വാഗ്ദത്തം പ്രാപിച്ചു. വായിച്ചു. സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അനാത്മീയൻ കോപം കൊണ്ട് കലിതുള്ളും, ആത്മീയൻ സന്തോഷം കൊണ്ട് ഗൗരവമായി ചിരിക്കും. വിശ്വാസി വിശ്വാസത്തിൽ ഉറയ്ക്കും. വിശ്വാസത്താൽ ആ ഭക്തന്മാരിത് ചെയ്തെങ്കിൽ ഇന്ന് പകൽ കൊറോണയെ നേരിടുവാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവ് നമ്മെ ശക്തീകരിക്കാൻ പോകയാ. വിശ്വാസത്താൽ ഞങ്ങൾ രോഗങ്ങളെ ജയിക്കാൻ പോകയാ. വിശ്വാസത്താൽ പകർച്ചവ്യാധികളെ ജയിക്കാൻ പോകയാ. ലോകം മുഴുവനും നേരിടുന്ന പരീക്ഷയിൽ അവരെപ്പോലെ ആകാതെ സ്വർഗം ചിലതിനെ പരിപാലിക്കാൻ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ പ്രൊട്ടക്ട് ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവരിത് ചെയ്തു. ഈ വിശ്വാസം നടത്തിയെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാ. യുദ്ധത്തിനുള്ള ദൈവത്തിൻ്റെ വെൺമഴുവാണ് നാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടതാ, അത് മുഴുവനും താനാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന പത്രോസെ, ഞാൻ നിന്റെ കയ്യിലോട്ട് നിന്റെ അധികാരം തരാൻ പോകയാ, ദൈവസഭയുടെയിലോട്ട് തരാൻ പോകയാ. യേശു കള്ളം പറയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന വിടുതലുകൾ ദൈവത്തിങ്കൽ നിന്ന് വാങ്ങി ദൈവസഭയ്ക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാൻ ബെഥേൽ സമർപ്പിക്കപ്പെടുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ കൊണ്ടത് കഴിയും. ഇന്ന് പകൽ ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞാൻ 5 മിനിറ്റ് കൂടുതലെടുത്താലും നമുക്ക് സമയമുണ്ട്. ഇന്ന് ആ സമയമെടുത്ത് ചിന്തിക്കുകയാണ്, ദൈവം നമ്മെ നന്നായി നടത്തട്ടെ. ഇരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10:38 കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ദൈവം അവനെ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. യേശുവിൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട്, ഒരധികാരമുണ്ട്. ആത്മാവിൻ്റെയും ശക്തിയുടെയും അധികാരമാണ്, അഭിഷേകമാണ്. ആ അധികാരം ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിലെ പടയായുധമാണ്. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. തൻ്റെ മേൽ അഭിഷേകമുണ്ടായിരുന്നെന്ന് മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 24:19 പറയുന്നത്, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിമാൻ. ഓ ഗാഡ്, ഇന്ന് പകലാ അധികാരമാണ് തന്നതെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തിമാന്മാരായി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ.
ഇതിനകത്തിരിക്കുന്ന ബെഥലൈറ്റ്സ് ഇതിനെ എന്നെ ഇന്നെ ലോകത്തിൻ്റെ ലോകം മുഴുവനുമായി ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ, വാക്കിലും പ്രവൃത്തിയിലും ശക്തരായി മാറുവാൻ. നിങ്ങൾ വാക്കിൽ ശക്തരാ. നിങ്ങളുടെ നായിൽ നിന്ന് വരുന്ന വാക്കുകൾ പിശാച് ഭയപ്പെടുന്ന വാക്കുകളാ. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൂതന്മാർ നിർവഹിക്കുന്നതാണ്. വിശുദ്ധന്മാരുടെ ആവശ്യം ദൂതന്മാരുടെ ആജ്ഞയാണെന്ന് കഴിഞ്ഞയാഴ്ച ചിന്തിക്ക ഉണ്ടായി. വാക്കിൽ ശക്തനായി യേശു ക്രിയയിലും ശക്തനായിരുന്നു. ഞാൻ നിങ്ങളും ക്രിയയിലും ശക്തനായിരിക്കും. ഞാൻ ഒന്നോ രണ്ടോ ഭാഗങ്ങളുടെ തൊട്ട് ഇവിടോട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ലൂക്കോസ് 8:25 യേശു ഒരിക്കൽ പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? 8:25 യേശു ഒരിക്കൽ വായിച്ചു. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. ഈ സാഹചര്യം, യേശു ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പടകിൽ കയറി അക്കരയ്ക്ക് പോയി. യേശു അവരുടെ കൂടെ കയറി. ചില പ്രതികളിൽ യേശു പടകിനകത്തിരുന്ന് ഉറങ്ങിയെന്നേ ഉള്ളൂ. ചില പ്രതികളിൽ യേശു അമരത്ത് തലവണ വെച്ച് ഉറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ഭയങ്കര കാര്യമാണ്. ഒരു പടകിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതും കംപ്ലീറ്റ് കൺട്രോളും അമരത്താണ്. യേശു അവിടെ കയറി അങ്ങ് ഇരുന്നു. അത് അത്രേ ഉള്ളു കേട്ടോ. യേശു പടകെ കയറിയാൽ അമരത്തെ ഇരിക്കൂ. ഞാൻ പറയുന്ന പോലെ പൊക്കോണ യേശു കണ്ട് അപ്പുറത്തോട്ട് മാറിയിരിക്കുക, ഞാനാ കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞാൽ യേശു അതിൽ ഇരിക്കത്തില്ല. ഞാനിപ്പോൾ സ്നാനപ്പെടാൻ തയ്യാറല്ല, യേശു കൂടത്തിലിരുന്നോളാം പറഞ്ഞ ചുമ്മാതാകും ഞാൻ ഇരിക്കത്തില്ല. വല്ല ചെകുത്താനുമേ ഇരിക്കുള്ളൂ. നിങ്ങൾ മറുവാഷ പറയുന്നത് എനിക്ക് കേൾക്കണ്ട. ഞാൻ ബെന്തുകോസ് കാരണം മറുവാഷ പറയുന്നവനോ, അതുകൊണ്ടാണ് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് മറുവാഷ എനിക്ക് കേൾക്കണ്ട. എടോ പാറിപ്പോളൂ. യേശു ഇരിക്കുന്നെങ്കിൽ അമരത്തെ ഇരിക്കൂ. യേശു ഇരിക്കുന്നെങ്കിൽ അമരത്തെ ഇരിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകൾ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. തൻ അമരത്തെ ഇരിക്കൂ. യേശു പടകിൽ കയറി അമരത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തലവണ വെച്ച് കിടന്ന് ഒരൊറ്റ ഉറക്കം വെച്ചു. സത്യത്തിൽ മാറിക്കിടന്നുറങ്ങിയായിരുന്നു. വേറെ ആർക്കെങ്കിലും അമരം നോക്കായിരുന്നു. പത്രോസ് സുഖമെടുക്കര ആർക്കെങ്കിലും ഒരാൾക്ക് അമരം നോക്കായിരുന്നു. ഒക്കത്തില്ല. കൺട്രോൾ വിടുമ്പോൾ ഞങ്ങളെല്ലാം പറയും യേശു ആ സീനിയർ പാസ് ഞങ്ങളാരും അല്ലെന്ന്. പോളിയൊങ്കിച്ചവൻ്റെ ചർച്ചിൽ പണ്ടൊരിക്കലൊരു പ്രശ്നമുണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ഒരൊറ്റയടിക്ക് പോയത് 30,000 പേർ അതോ 300,000. ഒന്നേ 30,000 അല്ലെങ്കിൽ 300,000 സത്ര ഒരു ഗ്രൂപ്പാണ്. ഈ 3 പേരുള്ള ചർച്ചയെ പൊട്ടുമ്പോഴാണ് ഒരാളിന് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്നത്. മറ്റേ അങ്ങനെയൊന്നും അല്ല വലിയ ചർച്ച. ഒന്നേ 30,000 അല്ലെങ്കിൽ 300,000 ആളുകൾ ഒന്നിച്ചാണ് ചർച്ച വിട്ടുപോയത്. എല്ലാവരും വന്ന് പറഞ്ഞ് സീനിയർ പാസ്റ്ററുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ കുറവാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ്, സീനിയർ പാസ്റ്റർ ഞാനല്ല, പരിശുദ്ധാത്മാവാണ്. അവിടെ ചെന്ന് കംപ്ലയിൻ്റ് പറ. ഹീ ഈസ് മൈ സീനിയർ പാസ്റ്റർ. യേശു ഉറങ്ങിയാലും അമരത്തെങ്കൽ, കയറിയാലും അമരത്ത്. യേശു അമരത്ത് തലവണ വെച്ച് കിടന്ന് ഉറങ്ങുക. കാറ്റുകൊണ്ട് ആകപ്പാടെ വലഞ്ഞു. ശിഷ്യന്മാർ പ്രാണഭയത്തിലായി. ചെന്ന് വിളിച്ചു, ഗുരുവേ ഒന്ന് എഴുന്നേക്കുമോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? അമരത്തിരിക്കുന്നവൻ്റെ പണിയാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ തന്നെ എല്ലാം നിയന്ത്രണം വിട്ടു. യേശു എഴുന്നേറ്റു. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക. നമുക്കൊന്ന് പറയാം, കൊറോണ അടങ്ങ്, ഇണ്ടേ ശാന്തമാക്. കൊറോണ അടങ്ങ്. നിയമിക്കപ്പെട്ട ദിവസങ്ങളുടെ ഉള്ളിൽ, ചില ആഴ്ചകളുടെ ഉള്ളിൽ കൊറോണ അടങ്ങ്. ദേശം സ്വതന്ത്രമാകട്ടെ, ദേശം സൗഖ്യമാകട്ടെ. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക. ഒരു വലിയ ശാന്തത. ഇന്ന് ഒരുമിച്ച് കൂടാൻ അവകാശമില്ല, ഒരുമിച്ച് വരുവാൻ അർഹതയില്ല. എന്നാൽ ഈ കാറ്റും കടലും ഒതുങ്ങുന്നതോടെ ജനം ഒരുമിച്ച് കൂടുന്ന വലിയ ശാന്തത, വലിയ ജനപ്പെരുപ്പ്, വലിയ അത്ഭുതങ്ങൾ, വലിയ വീര്യപ്രവൃത്തികൾ, വലിയ വിശ്വാസം. എഴുന്നേറ്റ അപ്പോസ്തലന്മാർ തമ്മിൽ തമ്മിലൊരു ചോദ്യം, ഇവനാരടാ? കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്ന ഇവനാര്? ഇന്ന് പകൽ ഇവൻ ആരെന്ന് കാണിക്കുവാൻ അല്പസമയം ഉറങ്ങിയെങ്കിൽ അതിനായി നന്ദി കർത്താവേ. അങ്ങയുടെ കൺട്രോളിൽ തന്നെയാ ദേശം കടന്നാടുന്നത്, ഞങ്ങളുടെ ജീവിതങ്ങൾ ഉലയുന്നത് അങ്ങയുടെ കൺട്രോളിൽ തന്നെയാണ്. ഇന്ന് പകൽ ഒന്ന് എഴുന്നേറ്റെങ്കിൽ കൊള്ളായിരുന്നു. യഹോവേ എഴുന്നേൽക്കണമേ, യേശുവേ ഒന്ന് എഴുന്നേൽക്കണമേ. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചേച്ച് തിരിഞ്ഞൊരു ചോദ്യം, അല്പവിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം എന്തേ? എന്നാ നിങ്ങളുടെ ധൈര്യം? എന്തവാ നിങ്ങളുടെ വിശ്വാസം?
ഇന്നു മുതൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. കർത്താവ് നമ്മെ നന്നായി അനുഗ്രഹിക്കട്ടെ. ചർച്ച് അതിൻ്റെ അതോറിറ്റി ഉപയോഗിക്കാം. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരികയാ. ഇന്നു മുതൽ താക്കോൽ ഉപയോഗിക്കുവാൻ, അധികാരം ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. ഞാൻ ഇന്നല്ലിത് പറയാൻ തുടങ്ങിയത് ഇവിടെ വന്ന കാലം മുതൽ കഴിഞ്ഞ 38 വർഷമായി ഇവിടെ ഞാനിത് പ്രസംഗിക്കാറുണ്ട്. കഴിഞ്ഞ 60-ലധികം വർഷങ്ങളായി പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രസംഗിക്കാറുണ്ട്. ഇന്നും അപ്രസംഗ വാചകങ്ങൾക്ക് വ്യത്യാസമില്ല. അനേക അനർത്ഥങ്ങളിൽ പോയി ഉയർന്നും താഴ്ന്നും പോയി. വാക്കിന് വ്യത്യാസമില്ല, ഇനിയും വ്യത്യാസമില്ല. നിങ്ങൾ ഇത്ര ഭീരുക്കളാകാൻ എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികൾ കീഴടങ്ങാം. സഭ അതിൻ്റെ അധികാരത്തിൽ വളരട്ടെ. ഇന്ന് മുതൽ ഞാൻ പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു എന്ന് എനിക്കറിയാം. ഇന്ന് മുതൽ നാം എല്ലാവരും വിശ്വസിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ എഴുന്നേൽക്കാം. സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. എഴുന്നേറ്റ് സ്തോത്ര കാഴ്ചയും പ്രയർ റിക്വസ്റ്റും വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഞാൻ ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ ദൂത് വിശ്വസിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നു. കർത്താവും ദൈവവുമേ, എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ജനവും ഒരുമിച്ച് ബെഥേൽ, ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന, ഇതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, ഇതിൻ്റെ മേൽ അധികാരം നടത്തുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയവരെയും വലിയവരെയും ഒരുമിച്ച് നിർത്തി ഞങ്ങളുടെ മഹാപ്രഭുവായ അങ്ങയുടെ പാദത്തിങ്കൽ വന്ന് അങ്ങയോട് ഇന്ന് പകൽ അപേക്ഷിക്കുകയാണ്. കൊറോണയെ അങ്ങ് ശാസിച്ച് ദിവസങ്ങൾക്കകം ഞങ്ങൾക്കൊരു വ്യത്യാസം തന്ന്. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ആളുകൾ വിഭിന്ന സാഹചര്യങ്ങളിലായിരുന്നു. ഒരുവനെ പോലും അതിനെ അണുക്കൾ തൊടാതെ ഒരാഴ്ച സൂക്ഷിച്ച ദൈവകൃപയ്ക്കായി നന്ദി. ഈ അനർത്ഥ ദിവസത്തിൽ അങ്ങയുടെ കൂടാരത്തിൽ ഒളിപ്പിച്ച് ഞങ്ങളെ നടത്തുവാൻ അങ്ങക്ക് കൃപ തോന്നണമേ. സത്യമായി സത്യമായി അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ കുമ്പിടുകയാണ്. ഞങ്ങളെ സഹായിക്കണമേ. സഭയായി ദൈവമേൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ കൈകളെ ശാസിക്കുന്നു, എതിരികളെ ശാസിക്കുന്നു, രോഗശക്തികളെ ശാസിക്കുന്നു, രോഗാത്മാവിനെ ശാസിക്കുന്നു. ദൈവിക വിടുതല് അങ്ങയുടെ ജനത്തെ ഓർത്ത് ദേശത്തിന് പകരണമേ. ഞങ്ങൾക്ക് പകരണം, സഭയ്ക്ക് പകരണം. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് പകൽ ഒരുമിച്ച് വരുവാൻ കഴിയാതെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളും തൃക്കരങ്ങളിലാകയാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ചില ദിവസങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പുതിയ ബലത്തോടെ, പുതിയ ഐശ്വര്യത്തോടെ, പുതിയ നന്മയോടെ, പുതിയ വിശ്വാസത്തോടെ, പുതിയ വിശുദ്ധിയോടെ ഞങ്ങൾ ഒരുമിച്ചാകണമേ. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.